വർമ്മ ഹിയർ. ആ ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. ഡൽഹി പോയിരുന്നു, അവിടുന്ന് കൽക്കത്തേക്ക് പോയി. അവിടുത്തെ ഫാക്ടറി അല്പം കുഴപ്പത്തില്ല. പിന്നെ മദ്രാസ് പോയി, അവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് പെട്ടെന്ന് പോന്നു. ആ ഹോൾഡ് ഓൺ പ്ലീസ്. യെസ്. ആഹാ, ഞാൻ ഈ ടൗണിൽ കാലുകുത്തിയാൽ ഉടനെ അറിയാനുള്ള വല്ല ഉപകരണവും നിങ്ങളുടെ കയ്യിലുണ്ടോ മിസ്റ്റർ കുറു? അയ്യോ, ഞാൻ ഇന്ന് ക്ലബിലേക്കില്ല, രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട്. എനിക്കിന്ന് സമൃദ്ധമായിട്ടൊന്ന് ഉറങ്ങണം. ഓക്കെ, നാളെ വരാം. മിസ്റ്റർ ജോർജ്, ഐ വിൽ കോണ്ടാക്ട് യു ടുമാറോ. പിന്നെ ഞാനിവിടെ ഉള്ള കാര്യം ദയവ് ചെയ്ത് ആരോടും അറിയിക്കരുത് പ്ലീസ്. ഓക്കെ. മോർണിംഗ് സർ. വന്ന് കേറിയ ഉടനെ ഈ ഫയൽ ഒപ്പിടാനും കണക്ക് നോക്കാനും എന്നെ കൊണ്ട് വയ്യ. ഫയലൊന്നും നോക്കണമെന്നില്ല, ഒരു ഇമ്പോർട്ടന്റ് ലെറ്റർ വന്നിട്ടുണ്ട്. സാറിന്റെ ലെറ്റർ. സാറിന്റെ ലെറ്ററോ? എവിടെ? വേണ്ട, ഇങ്ങ് തരും. നിങ്ങൾ പോണം. പ്രിയപ്പെട്ട ഡാഡിക്ക്, ഈ സ്കൂൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ട് പഠിച്ച സ്കൂൾ പോലൊന്നല്ല ഇത്. എല്ലാവരും നല്ല മര്യാദ ഉള്ളവരാണ്. ഞാനിവിടെ ഒരു ബഹളം ഉണ്ടാക്കില്ല. ഡാഡി അതോർത്ത് വിഷമിക്കുകയും വേണ്ട. ഞാൻ മൂലം ഡാഡിക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ലെന്ന് എഴുതാൻ ഇവിടുത്തെ സിസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പഠിത്തത്തെക്കാൾ കൂടുതൽ കളിയാണ് എപ്പോഴും. അതുകൊണ്ട് നല്ല രസമാണ്. വരുന്ന വെള്ളിയാഴ്ച ഞങ്ങളുടെ ക്ലാസ്സിൽ തമ്മിലുള്ള ഫുട്ബോൾ മത്സരമാണ്. എന്നെ ഗോളിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഡാഡി ഏതായാലും അടുത്ത ആഴ്ച ഇവിടെ വരുമല്ലോ. ശേഷം കാഴ്ചയിൽ.
Yes, Verma Holding. Good evening, Father. സ്കൂളിന്റെ ഇപ്പോഴത്തെ പ്രോഗ്രാംസ് ഒന്നും എന്നെ അറിയിക്കുന്നില്ലല്ലോ. ഓഹോ, അങ്ങനെയാണ്. ഞാൻ വരാം. ഓക്കെ ഫാദർ. ഇവിടെ വരുന്ന ഒരു കുട്ടിയെ പോലും ഞങ്ങൾ മടക്കി അയക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ചായ കിട്ടാൻ 2 മിനിറ്റ് താമസിച്ചാൽ പാത്രങ്ങൾ എറിഞ്ഞുടക്കുക, ബാത്റൂമിൽ കുട്ടികൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിപ്പോയി കഥ തുറന്നിടുക എന്ന് വേണ്ട. വി കാൺട്ട് സ്റ്റാൻഡ് ഹിം. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. ഒരു കാരണവുമില്ലാതെ ശങ്കർ മോഹൻ അവിടെ വഴക്കുണ്ടാക്കി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ജോസഫ്, ആ കുട്ടികളെങ്കിൽ വിളിക്കൂ. How are you, Sunil? Fine, Father. ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇതാണ് ശങ്കർ മോഹന്റെ ഡാഡി. നിങ്ങൾ പോയിക്കൊള്ളൂ. ശങ്കർ മോഹന്റെ പേര് കേൾക്കുന്നത് പോലും കുട്ടികൾക്ക് പേടിയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ മടക്കി കൊണ്ടുപോയിക്കൊള്ളാം. ഞാൻ അന്നേ പറഞ്ഞതാ എന്നാ സ്കൂളിൽ ചേർക്കണ്ടെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു നല്ല ആൾക്കാരായിരിക്കും എന്ന്. പിന്നല്ലേ മനസ്സിലായത് അവരുടെ തന്നിടം. എല്ലാവർക്കും എന്നെ കണ്ട ദേഷ്യം, ഞാൻ മിണ്ടിയ ദേഷ്യം, ആ വാർഡിന് എന്തെല്ലാം എന്നെ ചെയ്തറിയുന്നറിയോ? ഞാനൊരു പാവായതുകൊണ്ടല്ലേ എല്ലാം കേട്ടോണ്ടിരിക്കുന്നേ. ഡാഡി ഇറങ്ങുന്നില്ലേ? വണ്ടി ഓഫീസിലേക്ക് വിട്. നോ മിസ്റ്റർ ഗുരു, എനിക്ക് കളിക്കാനൊരു മൂടില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് മൂടില്ലാന്ന് എനിക്കറിയാം മിസ്റ്റർ വർമ്മ. നിങ്ങളിങ്ങനെ മകന്റെ കാര്യം ഓർത്ത് മനസ്സ് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിനൊരേ ഒരു പരിഹാര മാർഗമേ ഉള്ളൂ, നിങ്ങളൊരു വിവാഹം കഴിക്കുക. ആ കുട്ടിക്കും ആവശ്യം ഒരമ്മയിൽ നിന്നുള്ള വാത്സല്യമാണ്. നോ മിസ്റ്റർ ഗുരു, എന്റെ മകന് വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് സാധിക്കും. പക്ഷെ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ. കുറച്ചു കാലമേ എന്നോടൊപ്പം ജീവിച്ചുള്ളൂവെങ്കിലും ഈ ജന്മം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു സുശീല. ഇനിയൊരു ജന്മമുണ്ടെങ്കിലും സുശീല തന്നെ ആയിരിക്കണം എന്റെ ഭാര്യ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് അനദർ പ്രപ്പോസൽ. We will engage a lady tutor for you. ആ വീട്ടിൽ ഇല്ലാത്തതും ആ കുട്ടി ആഗ്രഹിക്കുന്നതും ഒരു സ്ത്രീയുടെ പരിലാളനയാണ്.
എന്റെ പരിചയത്തിൽപ്പെട്ട ഒരു കുട്ടിയുണ്ട്. She will be the best choice for him. Shall I proceed? Okay. കുഞ്ഞെ, വാ ഊണ് കഴിക്കാം. വേണ്ട, കുഞ്ഞിന് ഇഷ്ടമുള്ള ഉള്ളിത്തീയലും ഓലനും ഒക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചു. സാറ് ഉറങ്ങുകയാണെങ്കിൽ ഇടത് കാലിളകും. അത് ഞാൻ സാറ് പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സാറ് പറഞ്ഞതാണ് ശരിയെന്ന്. ഈ സ്കൂളിൽ പോവാന്ന് പറയുന്നതൊക്കെ മഹാ വേസ്റ്റാ. ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഡാഡി മിണ്ടാഞ്ഞെന്താ? ഇപ്പൊ ഡാഡിക്ക് മനസ്സിലായില്ലേ? ഡാഡിക്ക് അറിയാൻ വയ്യാൻറ്റാ ഞാൻ ഏതൊക്കെ സ്കൂളിൽ പോയി പഠിച്ചു. എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാ ഉടനെ പിടിച്ചങ്ങ് പുറത്താക്കും. ഞാനൊരു കാര്യം തീരുമാനിച്ചു, സാറിനി സ്കൂളിൽ പോകുന്നില്ല. അതിന് പകരം സാറിനെ എവിടെ ഇരുത്തി പഠിപ്പിക്കാൻ പോവാ? ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, സാറിന്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം തരാൻ കഴിയുന്ന ഒരു നല്ല ടീച്ചർ, ഒരു ലേഡി ടീച്ചർ. അവരോട് സാറ് ഡീസന്റ് ആയിട്ടൊക്കെ പെരുമാറിയാ മതി. എന്നാ പോയി ഊണ് കഴിക്കും. അച്ഛൻ, ഞാൻ വെറുതെ ഇൻസ്പെക്ടർ ആവും ഇൻസ്പെക്ടർ ആവും പറഞ്ഞ് എന്റെ ജീവിതം തെളിക്കുക. ഈ കൊഞ്ചു പോലുള്ള ശരീരം വെച്ചോണ്ട് ഞാൻ അങ്ങനെ ഇൻസ്പെക്ടർ ആവുന്നേ? കൊഞ്ചു പോലുള്ള ശരീരം മതി. ഇപ്പോ നിന്റെ ജാതക പ്രകാരം ഉഷ്ണകാരകനായ കേതു 12th house ശനിയുടെ അവഹാരം ഉണ്ടെങ്കിലും വ്യാഴ ഉച്ചകോടിയിൽ ശുക്രന്റെ സഹായം സ്വീകരിച്ചു നിൽക്കുന്നതുകൊണ്ട് നിന്റെ ഈ ദശയില്ലാത്ത ഭാഗത്തൊക്കെ ദശ വരും. അന്ന് നീ സ്ഥലം ലോക്കൽ ഇൻസ്പെക്ടർ ആയ ഒക്കൂ. പറ്റിയ മോൻ തന്നെ. പിന്നെ 88 ഇൻസ്പെക്ടർ എന്റെ തേങ്ങാ കൊല വേണേലും ആയിക്കോട്ടെ, ഇന്നിവിടെ കഞ്ഞി വെക്കണ്ടേ? ഓ, എന്റെ ഒരു ജന്മം ഇങ്ങനെ ആയി പോയല്ലോ. നീ ഒന്ന് വിഷമിക്കാതിരി, ഒക്കെ നേരെയാകും. ആ, നേരെയാകും നേരെയാകും. ഇവിടെ അങ്ങ് മുറുകിക്കൊണ്ടിരുന്നേച്ചാ മതി. അകത്തെ ഒരു പെണ്ണ് പ്രായമായിട്ട് ഇരിപ്പുണ്ട്. എനിക്കറിയാവടി, അവക്ക് പ്രായമാകണം. പ്രായമായി കഴിയുമ്പോഴാ അവക്ക് യോഗം. ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുക എന്ന് വെച്ചാൽ അവർ 4 ദിവസം കഴിഞ്ഞാൽ അവർ ഗജകേസരി യോഗം തുടങ്ങുക. അറിയാവോ, ഈ ഗജകേസരി യോഗം ആയാൽ പിന്നെ നമ്മളായിരിക്കുന്ന അവള് വിക്കില്ല, അങ്ങ് പോയിക്കോളും. ഇത് കേട്ടോടെ കേട്ട് കൊറേ നാളായി. നീ അങ്ങോട്ട് വെച്ചു. നമസ്കാരം. എവിടുന്ന് വരിക? ഇഷ്ടം കുറുപ്പ് പറഞ്ഞിട്ട് വരിക. ഓ, കുറുപ്പൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇരിക്കെ. വേണ്ട വേണ്ട, ഞാൻ നിന്നോളാം. ജാതകമല്ലോ നോക്കണം. അല്ല, ഞാൻ ഡോക്ടർ കുറുപ്പിന്റെ ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് വന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ അഡ്രസ്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, 10-12 വരും. ആ കുട്ടിയെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വേണം. അതിന് പറ്റിയൊരു കുട്ടി ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ മകളാണെന്ന് തോന്നുന്നു. ഡോക്ടർ കുറുപ്പ് പറഞ്ഞു ആ കുട്ടിയെ ഒന്ന് കാണണം. മോളെ, ലതിക, ഇതാണ് സാറേ ആ പറഞ്ഞ പെൺകുട്ടി. വളരെ അഴക്കറ്റി വളർന്ന പെൺകുട്ടി ആയതുകൊണ്ട് അതേസമയം നിന്നു വരികയില്ല. വല്ല കാര്യം ഉണ്ട് എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ പ്രശ്നമൊന്നുമില്ല. കുട്ടി അയക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങൾ കുട്ടിയെ കൊണ്ടു അദ്ദേഹത്തെ കാണും. ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണും. അപ്പൊ ഞാൻ പോട്ടെ. ആ, ഒരു ചായ കുടിച്ചിട്ട് പോകും. ഇപ്പൊ അതുകൊണ്ടല്ല, നിങ്ങൾ ഒരു ചായ കുടിക്കാനുള്ള സമയം കൂടെ എടുത്തെങ്കിലേ ബാക്കി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞെടുക്കാൻ നോക്കൂ. കൊച്ചിനെ വളർത്തുന്ന കാര്യത്തിലാണ് അവളെ വെല്ലാൻ ആരുമില്ല. ഞാൻ അങ്ങനെ അവളെ പഠിപ്പിച്ചിരിക്കുന്നത്. 10-11 കൊച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ആനയെ മേയിക്കുന്ന പാടായിരിക്കും. അതുണ്ടെങ്കിലും ആകട്ടെ, ഇപ്പൊ കുറുപ്പദ്ദേഹത്തിന്റെ ഒരു കാര്യമല്ലേ. എന്നാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊരു ഒത്തുതീർപ്പിലാകാതെ എങ്ങനാ അങ്ങോട്ട് വരുന്നത്? എന്താ വേണ്ടത്? എന്റെ നോട്ടത്തിലൊരു എവിടെ സ്ഥലം? മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ. അപ്പൊ പോയി വരുന്ന പ്രശ്നമില്ല, അവിടെ തന്നെ താമസിക്കും. അതിനുള്ള ഏർപ്പാട് ചെയ്തു തരണം. പിന്നെ എങ്ങനെ പോയാലും ഒരു 500 രൂപ എങ്കിലും മാസം ശമ്പളം കിട്ടാൻ പറ്റില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷെ നാളെ തന്നെ നിങ്ങൾ ഒന്ന് അദ്ദേഹത്തിനെ കാണും. അപ്പൊ ഞാൻ വരട്ടെ. ശരി. അല്ല, അയാൾ എന്തോ പറയുന്നു കേട്ടല്ലോ. അവളുടെ ജോലിക്കാരിയാണോ? ആ, ഓടി ഓടുന്നു. നീ ഉറച്ചായിട്ട് ഒരുമാതിരി മുഷിഞ്ഞ മോണ്ടയായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ ഒരു ആർത്തി? തെളിഞ്ഞടി, നിന്റെ മോടെ ഗജകേശ്വരി യോഗം തെളിഞ്ഞു.
കാലത്ത് ഒരു ഏഴരയ്ക്ക് വരാമെന്ന് ചിറങ്ങിയതാ. അപ്പോഴാ പെമ്പറന്നൂർ വരുന്ന വീട്ടിൽ പലചരക്ക് സാറുണ്ട്. പിന്നെ അതെല്ലാം മേടിച്ച് കൊടുത്തിട്ടായി വരുന്നത്. ഓ എന്റെ സാറേ, പലചരക്കിനൊക്കെ എന്താ വില? വെളിച്ചെണ്ണയ്ക്ക് 20 രൂപ 50 പൈസ, മുളകിന് 16 രൂപ, ഉള്ളിക്കാണെങ്കിൽ 5 രൂപ. അങ്ങനെ ദിവസവും സാറൊക്കെ വില കയറിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത്, ഈ ചുറ്റുപാടിൽ എന്റെ മകളെ ഒരു മാസത്തേക്ക് വീട്ടിൽ നിന്ന് മാറ്റി നിർത്താന്ന് പറഞ്ഞാല് അവക്ക് തയ്യലും ട്യൂഷനും ഒക്കെ ഉള്ളതാ. മാസം 1000 രൂപയെങ്കിലും വെച്ച് കിട്ടിയില്ലെങ്കിലേ നിവൃത്തിയില്ല. സുശീല കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കാലം മുതൽക്കേ ഞാൻ ഈ വീട്ടിലുണ്ട് മോളെ. ആ കുഞ്ഞു മരിക്കുമ്പോഴും ആ നേരം അടുത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മോനൂട്ടനെ പഠിപ്പിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള വകയൊക്കെ ആ കുഞ്ഞിന്റെ കയ്യിലുണ്ട്. അല്ല കുട്ടി എവിടെ? എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും കാണും. ദേ നേരത്തെ ഞാൻ അവിടുന്ന് ദേ ഇങ്ങനെ ചെയ്തപ്പോ അതിലെ കൂടെ പോയി ചേച്ചിയുടെ തലയെ കൊണ്ടു. അയ്യോ ചേച്ചിയല്ല പഠിപ്പിക്കാൻ വന്ന ടീച്ചറാ. ആ തലയെ കൊണ്ടു വന്ന് കേറിയപ്പോഴേ അതിന്റെ തല വലി പൊട്ടിച്ചല്ലോ. എന്റെ ദൈവമേ, എന്താ പേര്? ശങ്കർ മോഹൻ. ശങ്കർ മോഹൻ. ഞാൻ എന്ത് വിളിക്കുന്നു പറയട്ടെ? ശംഖു. എന്താ എന്താ വിളിച്ചേ? ശംഖു. ഒന്നോടി വിളിച്ചേ. ശംഖു. ഒന്നോടി ശംഖു. അപ്പൊ അവിടെ താമസത്തിന്റെ സൗകര്യം ഒക്കെ എങ്ങനെയാ? ഇവിടെ അടുത്തൊരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഉണ്ട്, അവിടെ താമസിക്കാം. രാവിലെ അവിടെ വരാം, വൈകുന്നേരം പോവാം. അല്ല അവിടെ താമസിക്കാന്ന് പറയുമ്പോ എങ്ങനെയാ എന്റെ ഒരു ഏർപ്പാട്? വന്ന ആളുടെ പ്രത്യേകം പറഞ്ഞയച്ചിരുന്ന അതെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഓഹോ, അപ്പൊ സാറ് തന്നെ ബില്ലൊക്കെ കൊടുത്തോളൂ. ശരി. ശംഖുവിന് ഞാൻ വരുന്ന കാര്യം അറിയാമായിരുന്നു. അറിയാം, ഡാഡി എന്നോട് പറഞ്ഞു ഒരു പുതിയ ടീച്ചർ പഠിപ്പിക്കാൻ വരുന്നു. ഞാൻ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരുമെന്ന്. ഓഹോ, അത്രയ്ക്ക് സംശയമുണ്ട് ശംഖുവിന്? എന്നാ ചോദിക്കി, ഞാൻ പറഞ്ഞുതരാം. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? ഞാൻ ഒരിക്കൽ സംശയം ചോദിച്ചപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്നെ സസ്പെൻഡ് ചെയ്തു. എന്തൊരു ഹെഡ് മാസ്റ്റർ അത്? സംശയം ചോദിച്ചെന്നെ സസ്പെൻഡ് ചെയ്തെന്നു. ആട്ടെ, ശംഖു എന്താ സംശയം ചോദിച്ചത്? ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെയാ ഉണ്ടായതെന്ന്. ടീച്ചർക്കറിയാവോ ഞാൻ എങ്ങനെയാ ഉണ്ടായതെന്ന്? ആ അപ്പൊ ടീച്ചർക്കും അറിഞ്ഞൂടാ. അതല്ല, വരൂ. ശംഖു എങ്ങനെയാ ഉണ്ടായെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഞാൻ എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യം എനിക്കറിയാം. പറയട്ടെ. ഞാൻ ഉണ്ടായത് എന്റെ അമ്മ. ടീച്ചറിന്റെ അമ്മ? ആഹാ, വലിയ പച്ചത്തിലായല്ലോ. അത് പോയേ. ഏ പിന്നെ ടീച്ചർ അങ്ങ് പോകും, പിന്നെ ഞാനേ കാണൂ. പോകാൻ പറഞ്ഞില്ലേ? ടീച്ചറിന്റെ അമ്മ? മറ്റൊന്നും തോന്നരുത്, ഞാനൊരു കണിശക്കാരനാണ്. 1000 രൂപ എന്ന് പറയുന്നത് എല്ലാ മാസം 1-ാം തീയതി എനിക്ക് തരണം. സാറ് ബുദ്ധിമുട്ടില്ല, ഞാൻ തന്നെ ഇവിടെ വന്നോളാം. എന്നാ ഞാന്. അങ്ങനെ ആദ്യത്തെ സ്കൂളിന് സസ്പെൻഡ് ചെയ്തു. പിന്നെ ഏത് സ്കൂളിൽ പഠിച്ചു? കോയമ്പത്തൂരിൽ. അവിടെ എന്തുണ്ടായി? അത് പറഞ്ഞ ഭയങ്കര തമാശയാ. ആ സ്കൂളില് രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങും, ഞാൻ 7 മണിക്ക് പോവും. എന്താണെന്നറിയോ? ഫുട്ബോൾ കളിക്കാൻ. ഓഹോ. ഒരു ദിവസം രാവിലെ ഞാൻ ടീച്ചേഴ്സ് റൂമിൽ കയറി ചെന്നപ്പോ അവിടെ ജോൺ സാറുണ്ട്. വലിയ കപ്പട മീശയാ. പിന്നെ ആര് ടീച്ചറും? ഞങ്ങള് ചക്കപ്പോട്ടേ വിളിക്കുക. എന്നിട്ട് ഞാൻ ഓടി കയറി ചെന്നപ്പോ ആന ടീച്ചറല്ലേ ഇങ്ങനെ ഇരിപ്പുണ്ട്. ജോൺ സാറല്ലേ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക. ഞാനിത് കണ്ടപ്പോ കൈ കൂട്ടി എനിക്ക് തിരിച്ചു. പിറ്റേഴ്സ് എന്റെ അടുത്ത് പറയാ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്താ ഇവിടെ വലിയ ചിരിയും ബഹളവും ഒക്കെ? എന്ത് പറ്റി നെറ്റിയിൽ? അത് നെറ്റിന്ന് തട്ടി പൊട്ടി. അത് ഡാഡി കൊറേ മുറിഞ്ഞു. പിന്നെ ഞാൻ മരുന്നും പ്ലാസ്റ്റർ ഒക്കെ കൊടുത്തു. ഇപ്പൊ കുഴപ്പമില്ല. നീ എന്താ മുടി ചെയ്യാത്തത്? പോയി ചെയ്യൂ. എനിക്ക് വളരെ സന്തോഷം.
എന്റെ മകൻ ഇങ്ങനെ സൗഹാർദ്ദമായി പെരുമാറുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആ പിന്നെ അവനൊരു കുരങ്ങനെ പോലെയാ, ചിലപ്പോ ആളുകളെ പിച്ചയെ മാന്തൊക്കെ ചെയ്യാം. അതും കാര്യമാക്കരുത്. പോയി ഇവിടെ ഹോസ്റ്റൽ എല്ലാ ഏർപ്പാടും ചെയ്തു എന്നോട് പറഞ്ഞു പഠിക്കരുത്. ഡാഡി പറഞ്ഞത് നേരാ, ടീച്ചർ കൊള്ളാം. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാരണം? ഞാൻ എന്ത് സംശയം ചോദിച്ചാലും ടീച്ചർ ഉടനെ പറഞ്ഞു തരും. ആഹാ, എന്നിട്ട് നീ എന്ത് സംശയം ചോദിച്ചു? ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെ ഉണ്ടായതെന്ന്. എന്നിട്ട് ടീച്ചർ പറഞ്ഞു തന്നോ? ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് ടീച്ചർ പറഞ്ഞില്ല, പക്ഷേ ടീച്ചർ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ, ടീച്ചറുടെ അമ്മ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. വരുന്ന വഴിക്ക് ഒരു മരക്കടയിൽ വിറക് വാങ്ങി കയറി. അപ്പോ മരപ്പൊടിക്കടയിൽ ഒരു അനക്കം. ചെന്ന് നോക്കിയപ്പോ ഒരു കുഞ്ഞു അതിനെ കൈയെടുത്തു. അതാണ് ടീച്ചർ. അല്ല ഡാഡി, ഞാൻ എങ്ങനെ ഉണ്ടായത്? നിന്റെ ടീച്ചറുടെ അമ്മയ്ക്ക് ടീച്ചറെ പെട്ടെന്ന് കിട്ടി, പക്ഷെ നിന്നെ എനിക്ക് കിട്ടിയത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിൽക്കൂ. ടീച്ചർ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാം, ശങ്കുവിന് നന്നായി ചേരുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പഠിച്ച സ്കൂളിലെ യൂണിഫോമാ. ഇത് ഞാൻ ആകെപ്പാട് 3 ദിവസം ഇട്ടിട്ടുള്ളൂ. അതെന്താ അപ്പോഴേക്കിനെ സസ്പെൻഡ് ചെയ്തില്ലേ? ഇതാണ് ഡാഡിയുടെ ബെഡ്റൂം. എന്റെ ബെഡ്റൂം അങ്ങ് താഴെയാ, പക്ഷേ ഡാഡിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. അതുകൊണ്ട് രാത്രി ആവുമ്പോ എന്നെ കൂടെ ഇവിടെ പിടിച്ച് കിടത്തു. ഈ താക്കോല് എന്തിനെന്നറിയോ? അറിയില്ല. ഈ അലമാര എന്റേത് മാത്രമാണ്. ഇത് ഞാൻ ആരും തുറന്നോക്കാൻ സമ്മതിക്കത്തില്ല. എന്താ അത്രക്കതിനകത്തുള്ളത്? അത് ഞാൻ പറയത്തില്ല. എന്നാ പറയണ്ട, വരൂ നമുക്ക് ഇവിടെ ഇരിക്കാം. അയ്യോ, ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇത് പിന്നെ മുമ്പൊന്ന് കേറിയതാ. അയ്യേ, കേറിയ ബ്ലൗസ് ആരെങ്കിലും ഇടോ? ഞങ്ങൾ പാവങ്ങളല്ലേ ശങ്കു. ഇതൊക്കെ ആർക്കാ സാർ? എനിക്ക് അറിഞ്ഞൂടാ, ഇവന്റെ ഗേൾ ഫ്രണ്ടിനാണെന്ന് തോന്നുന്നു. നേരത്തെ വാങ്ങിച്ചു കൂട്ടുകയായിരിക്കും. ഡാഡി, ഇത്രയും ഡാഡിയുടെ പേർക്ക്, ഇനി എന്റെ പേർക്ക് ഞാൻ ഒരെണ്ണെടുക്കും. നമസ്കാരം സാർ. ഞാൻ 3-4 പ്രാവശ്യം സാറിനെ കാണാൻ വന്നിരുന്നു. എന്റെ മോന്റെ ജോലിക്കാരിയും ഞാൻ 2-3 ആഴ്ച ടൂറിലായിരുന്നു. ഓ, ഇന്നലെയാണ് വന്നത്. ഇനി മിസ്റ്റർ അലക്സിനെ കാണുമ്പോ തീർച്ചയായും ഈ കാര്യം പറയാം. ശരി സാർ. വെല്ലുവല്ലേ, എന്താ ഇത്? അത് ഞാൻ പറയത്തില്ല. പറയത് കേട്ടോ, വാ ഡാഡി. ടീച്ചറിന് ഇതിലേതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്തിനാ ഇതൊക്കെ വാങ്ങിയത്? ഇത് ഞാൻ വാങ്ങിയതല്ല. പിന്നെ ഇത് ഡാഡി ടീച്ചർക്ക് വേണ്ടി വാങ്ങിയതാ. ടീച്ചറിന് വേണ്ടി ഞാനൊരു കാര്യം വാങ്ങിച്ചിട്ടുണ്ട്. വേണ്ട ശങ്കു, എനിക്കിതൊന്നും വേണ്ട, ഞാൻ വാങ്ങിക്കില്ല, പറഞ്ഞേക്കാം. ഞാൻ ഇപ്പൊ വരാം ശങ്കു. ഞാൻ അവന്റെ ലാത്തി കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുകയായിരുന്നു. ടീച്ചർ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വാങ്ങിയെന്ന് അവൻ പറഞ്ഞത് ശരിയാ, പക്ഷെ ഞാൻ വാങ്ങിയത് അവന്റെ താല്പര്യത്തിനാണ്. ഇങ്ങനെ സ്നേഹമായിട്ടൊക്കെ ഒരാളോട് അവൻ പെരുമാറുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവനിൽ ഇങ്ങനൊരു സ്വഭാവം വളർന്നു കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ടീച്ചർ ഇതൊന്നും നിരാകരിക്കരുത്. എനിക്ക് ടീച്ചറോട് സംസാരിക്കണം. ശരി സാർ. എന്താ ഇത്? നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞ ടീച്ചർ ഇപ്പൊ കേട്ടേ പറ്റൂ. അതെന്താ? ടീച്ചർ ഇതൊക്കെ ഇപ്പൊ തന്നെ ഇട്ട് കാണണം.
ഇപ്പോഴോ? അതിനെന്താ? സാർ അവിടെ എന്തെടുക്കുക? ഡാഡി ഒരു 5 മിനിറ്റ്സ് പ്ലീസ്. നാളെ ടീച്ചർ വീട്ടിൽ പോവാ, ഞാനും പോട്ടെ. നിനക്ക് പോണോ? പോയിക്കോ, പക്ഷെ അവിടെ ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. അയ്യോ ടീച്ചർ, നമ്മള് കാറിന് ദൂരെ കിടക്കുക, കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. കാലത്തെ കിണറ്റൂരിന്ന് കാക്ക കരഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ എന്റെ മോൾ ഇന്ന് വരുമെന്ന്. പക്ഷെ എന്റെ അമ്മ സമ്മതിച്ചില്ല. അച്ഛാ, ഇതാണ് കുട്ടി. ആ, ഗുഡ് മോർണിംഗ്. മോളാത്തോട്ടില്ല, ഞാൻ ഈ വിദ്വാനായിട്ടൊന്ന് സംസാരിക്കട്ടെ. വാമാനെ ചോദിക്കട്ടെ. ഇരിക്കും. അമ്മേ, അജോടി, എന്റെ മോള് വന്നോ? ഇന്ന് രാവിലെ കൂടി നിന്റെ കാര്യം അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മേ, അതൊക്കെ അതൊക്കെ അവിടെ കിടക്കട്ടെ, നീ വന്നേ. എങ്ങനെയുണ്ട് മോന്റെ ടീച്ചർ? ടീച്ചർ കൊള്ളാം. കൊള്ളാം അല്ലേ? പാട്ട് കേട്ടിട്ടുണ്ടോ ടീച്ചറിന്റെ? ടീച്ചർ പാടൂ. ആ, പാളഞ്ഞല്ലോ. അപ്പൊ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമാ, വെറുതെ ഒന്നും ടീച്ചർ പാടുകയില്ല, പറയണം പാടാൻ. ഡേ, ആ മോന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളായി നിൽക്കുന്നത്. അവിടുത്തെ ഇവിടുത്തെ അരിയുടെ വ്യത്യാസമായി കാണുന്നേ. മോൻ അങ്ങോട്ട് ചെല്ലേ, അവരുമായിട്ടൊക്കെ മിണ്ട്. ഞാൻ ആ കവല വരെ ഒന്ന് പോയിട്ട് വരാം. എന്റെ മോളെ, എന്തൊരു സാരിയായത്! ഒന്നല്ലേ, ഏഴെട്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛനെന്നെ വിവാഹം കഴിച്ചതിന് ശേഷം പല രീതിയിലും പ്രവേശിച്ചിട്ടുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവുന്ന തോന്നുന്നു. ഇതൊക്കെ ഗജകേസരി യോഗ ആരംഭിച്ചിരിക്കുക. ശങ്കു, നമുക്കേ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം. അല്ല, അവരെന്തിനാ ചിരിച്ചത്? അവര് പറയാ എനിക്ക് പൊണ്ണത്തടിയാന്ന്. എനിക്ക് പൊണ്ണത്തടി ഉണ്ടോ ടീച്ചർ? പൊണ്ണത്തടി ഒന്നുമില്ല, എന്നാലും ഇതല്പം കൂടുതലാ. ഇത് നമ്മ കുറയ്ക്കണ്ടേ? കുറയ്ക്കണം. അതെന്ത് ചെയ്യാ? ആ അതിനേ, എന്തിനാ രാവിലെ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? എന്റെ വണ്ണം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഓടിയതാ ഡാഡി. നിന്റെ വണ്ണം കുറയുന്നതിന് ടീച്ചർ എന്തിനാ ഓടുന്നത്? ഞാൻ കൂട്ടിന് വേണ്ടി ഓടിയതാ. പക്ഷെ ടീച്ചർക്ക് ഈ വണ്ണം മിനിമം ആവശ്യമാണ്.
അതുകൊണ്ട് മേലാൻ ഓടരുത്. ഡാഡി എന്തായി പറയുന്നത്? എനിക്ക് ഒട്ടിക്കോളാൻ വയ്യ. വണ്ണം കുറയണമെങ്കിൽ നീ നീന്താൻ പോണം. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ വിളിച്ച് ഏർപ്പാട് ചെയ്യാം. അദ്ദേഹം വന്നിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, അവിടെ വെയിറ്റ് ചെയ്യും. അതേ പോരും. ഗുഡ് മോർണിംഗ് എലിസബത്ത്. അയ്യോ, ഐ എം സോറി, ഞാൻ അല്പം താമസിച്ചു. വേണ്ട, ഒന്നും പറയണ്ട. മനുഷ്യന്റെ ക്ഷമ ഇങ്ങനെ പരീക്ഷിക്കരുത്. അയ്യോ, പറയുന്നത് കേൾക്ക്. ഇപ്പൊ ഒരു പുതിയ ജോലി, രാവിലെ വീട്ടിൽ പോയി ഡിവൈഎസ്പി നീന്തൽ പഠിപ്പിക്കാം. എന്തൊരു ഗതികേടാണെന്നറിയാമോ? ഇങ്ങനെ കാലിറങ്ങുമ്പോ കൈയിറങ്ങുകയില്ല, കൈയിറങ്ങുമ്പോ കാലിറങ്ങുകയില്ല. രണ്ടാഴ്ചയായിട്ട് നീന്തൽ പഠിപ്പിക്കുന്നു. കരയ്ക്ക് നോക്കി നിന്ന് അങ്ങയുടെ പെണ്ണുമ്പിള്ള ഇതിനകം പഠിച്ചതാണ്. ഒന്ന് കാണണമെന്ന് കരുതി. ഞാൻ രാവിലെ മുതൽ എത്ര നേരം ഈ വെള്ളത്തിൽ കിടക്കുന്നു അറിയാമോ? അതിന് വലിയ പുതുമയൊന്നുമില്ല. അത് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ വിധിയാണ്. പണ്ട് ശിവനെ കാണാനായിട്ട് പാർവതി ഒറ്റക്കാലിൽ തപസ്സരുന്ന കഥ അറിയോ? കുറച്ചേരം വെള്ളത്തിൽ കിടന്നല്ലേ ഉള്ളൂ. എന്നെ കാണാനാണെങ്കിലും വെള്ളമില്ലാത്ത ഈ സമയത്ത് കുറച്ചേരം സുലഭമായ വെള്ളത്തിൽ കിടന്ന് തുടിക്കാൻ പറ്റിയില്ലേ? അല്ല, ഒന്നുകൂടെ അറിഞ്ഞല്ലേ. വേണ്ട വേണ്ട, ഞാൻ നാളെ 8 മണിക്ക് വരും. ഒന്നും പറയണ്ട, ഞാൻ ഉണ്ടാവും. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ കെ പി ആർ വർമ്മ ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു സ്വിമ്മിങ്ങിന്റെ കാര്യം. ഓ, ഐ സീ. അതുകൊണ്ടാണ് ഞാനും നേരത്തെ വന്നത്. സാധാരണ ഞാൻ ഈ സമയത്ത് വരാറില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. ഈ നീന്തലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്നതാണ് വലിയ കഷ്ടം. പലരും ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ വളരെ വൈകിവേളയിലാണ്. മോർണിംഗ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ശരീരപ്രവൃത്തിക്ക് നീന്തലിന് ആവശ്യമില്ല. പക്ഷേ ഇത് ജീവിതകാലം മുഴുവൻ നിലനിർത്തണമെങ്കിൽ നീന്തൽ സഹായകമായിരിക്കും. അപ്പൊ എങ്ങനെ, കോസ്റ്റ്യൂംസ് കൊണ്ടതില്ലേ? പക്ഷേ എനിക്ക് നീന്തലൊന്നും പഠിക്കണ്ട, ഞാൻ കൂടെ വന്നതാ. നീന്തൽ പഠിക്കേണ്ടത് ശങ്കു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ഇദ്ദേഹം ഒരല്പം നീന്തേണ്ടത് ആവശ്യമാണ്. അല്ല, ഡ്രസ് ഒക്കെ കൈക്കൊള്ളുന്നുണ്ടല്ലോ, അപ്പൊ തയ്യാറായിട്ട് തന്നെയാ പോന്നിരിക്കുന്നത് അല്ലേ? ഡ്രസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ ഇട്ടോണ്ടിപ്പോ കൊച്ചുപിള്ളേർക്ക് എന്തോ നാണിക്കാനാ? അല്ലെങ്കിൽ തന്നെ നാണിക്കാൻ വേണ്ടി. അല്ല, ഞാൻ കുറച്ചുകാലം നീന്തേണ്ടി വരും പറഞ്ഞു. അപ്പൊ ആ പോയാൽ എത്രകാലം നീന്തേണ്ടി വരും? ആ പുള്ളി ഈ ജന്മം മുഴുവനും അടുത്ത ജന്മത്തിന്റെ പകുതിയും നീന്തിയാൽ ഏതാണ്ട്. അയ്യോ, വേണ്ട ശങ്കു, ഞാൻ വീഴും. ആ, പേടിക്കണ്ട, ഞാനൊന്നി തരാം. ആ, പിന്നെ എങ്ങനെയുണ്ട് ശങ്കു, നീന്തലൊക്കെ പഠിച്ചിട്ട് എങ്ങനെയിരിക്കുന്നു? അയ്യോ, ഞാൻ കുറെ വെള്ളം കുടിച്ചേ. ആളും പണ്ട് ഇതുപോലെ കുറെ വെള്ളം കുടിച്ചാണോ അല്ലേ? അയാള് കയ്യെ കിടത്തി പഠിപ്പിച്ചപ്പോ ശങ്കു ഇക്കിളിയായില്ലേ? ഇക്കിളിയൊന്നും ആയില്ല, പക്ഷെ അയാളുടെ മുഖം എന്റെ പുറത്ത് അറിയാതെ ഒരു സംഭവം എന്തൊരു നീറ്റലാണെന്നോ. അതെന്താ ടീച്ചർ, അയാളുടെ വീശാണ്ടോ? എന്തൊരു കട്ടിയാ, അടിക്കി അടിക്കല്ലേ. ആ മീശ ദേഹത്ത് കൊണ്ടായിട്ടല്ലോ. അയ്യോ, എന്റെ കയ്യിലൊക്കെ എന്ത് ഈസി ആയിട്ട് നാളെ എടുത്ത് പൊക്കുന്നേ. നല്ല ആരോഗ്യ, ഞാനും വളരുമ്പോ ഇതുപോലൊക്കെ ആയിരിക്കും അല്ലേ? ടീച്ചർ, ടീച്ചർ, ടീച്ചർ എന്താ ആലോചിച്ചിരുന്നേ? ഏയ്, ഒന്നുമില്ല. ഏയ് കള്ളം. ഏയ്, കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോട്ടെ ശങ്കു. ദേ ശങ്കു ഇന്ന് ഒരു വക പഠിച്ചിട്ടില്ല. നാളെ ടീച്ചർ വരുമ്പോഴേക്കും ഞാൻ ഇതെല്ലാം നന്നായി പഠിച്ചു വെച്ചേക്കാം. പോരേ. ഗുഡ് നൈറ്റ് ടീച്ചർ. ഗുഡ് നൈറ്റ്. ആഹാ, നീന്താനാണെന്നും പറഞ്ഞു വന്ന ഇവിടെ കിടന്ന് ഉറങ്ങാണോ? ഞാൻ ഒരു 5 റൗണ്ട് കഴിഞ്ഞിട്ട്
ഇപ്പൊ ഒന്ന് കിടന്നതേ ഉള്ളൂ. അതെ, ഉച്ചക്കത്തേക്കുള്ള ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ പോയിട്ട് 5 മണിക്ക് വരും. കിടക്കുന്ന ഉറയെ കളയരുത് കേട്ടോ, നമുക്ക് വയറൊക്കെ നോക്കിയെടുക്കണ്ടേ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാ 2 മണിക്കൂടെ ഞാൻ അവിടെ ഉറങ്ങും. എനിക്ക് ഇപ്പഴേ വയ്യ. അവന് കുട്ടി മാത്രം വെള്ളത്തിൽ കിടന്നിട്ട് എന്താ കാര്യം? വിളിക്ക്. വല്ല കുറവുണ്ടോ? ഇത്ര കുറഞ്ഞിട്ടോ? ആ അത് രാവിലെ ആയതുകൊണ്ടാണ്. ഒരു വട കഴിച്ചാ മതി, കേറിയും പെരും. ജഗദീഷ് ഒന്ന് മനസ്സിലാക്കണം, ഞാനിവിടെ വരുന്നത് നീന്താനല്ല, എനിക്ക് നീന്തൽ പഠിക്കുകയും വേണ്ട. അതെനിക്കറിയാം, പക്ഷെ നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും കുറച്ച് നീന്തണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ വന്നു കഴിഞ്ഞ് പോകുന്നതുവരെ നിങ്ങൾ എന്റെ അടുത്ത് തന്നെ കാണണം. ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ആരോടും താല്പര്യം കാണിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടല്ല, ആ കുട്ടിയുടെ അച്ഛൻ വളരെ ഇൻഫ്ലുവൻസിലാണ്, വൺ മിസ്റ്റർ കെ പി ആർ വർമ്മ. എന്റെ ഡാഡിക്കിന്റെ ഇൻഫ്ലുവൻസിന് കുറവ്? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ നീന്തൽ പഠിക്കാൻ വരണ്ടെന്നും പഠിപ്പിക്കാൻ വേറെ ആളെ നോക്കിയെങ്കിലും പറഞ്ഞേക്കാം. ജഗദീഷ്, ഐ എം സോറി ജഗദീഷ്. എന്തായി കവളത്തിൽ പാട്? ഒന്നും അറിയാത്ത പോലെ. ഒരു കാര്യം ഞാൻ പറയാം, 2 പേർക്ക് വിസ്കി കഴിച്ചാ പിന്നെ ജഗദീഷ് പുലിയെ പോലെ. ഹലോ, പുലിയാണെന്ന് കരുതി എന്നെ ഒഴിവാക്കളയരുത്, വൈകിട്ട് കാണണം. അല്ല, നമ്മുടെ കച്ചികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് മുഖമെല്ലാം മീശുകൊണ്ട് പോറീന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുക. എനിക്ക് പണ്ടേ ഒരു സ്വഭാവം, എനിക്ക് ഇഷ്ടമുള്ളവരാരെങ്കിലും എനിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ അവരെ നീന്തൽ പഠിപ്പിക്കാം. എനിക്ക് ഇന്ന് തോന്നിയത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടാണ്. ആ ഒന്നും പറയണ്ട, ഒരു വലിയ ശല്യവ. ഇവിടത്തെ ഏതോ VIP പോളാ, അതുകൊണ്ടെന്താ അവർക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ നീന്തൽ പഠിക്കണം. ഒന്ന് വെള്ളത്തിലായി കിട്ടിയാലേ എനിക്ക് പഠിപ്പിക്കാൻ. ആ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ നിങ്ങൾ വൈകുന്നേരം വന്നാൽ മതി, അപ്പൊ ഇവിടെ വലിയ തിരക്കുണ്ടാവും. ഞാൻ നാളെയും വരണോ? ഡെസ്പെറേറ്റ്ലി കമ ഓൺ. If you want to come to the normal shape, you have to swim at least for 3 years. എന്താണ് എത്ര കൂടെ അടിച്ചു കേട്ടെന്ന്? അപ്പോ നിന്റെ വയറ് പോകുന്ന പറഞ്ഞു പോന്നേ. ആ എന്നാ വേണ്ട, കൊച്ചു പിള്ളേരുടെ വയറ് കുറയായിരിക്കും, എന്നെ പോലുള്ളവരുടെ വയറ് കുറയൂ. ഒരു മാസം അത് കഴിയുമ്പോണ്ടല്ലോ അങ്കിൾ ഇതേ ഇങ്ങനെ ഇരിക്കും.
ഇതാരും അറിയണ്ട, നമുക്ക് നാളെ രാവിലെ നേരത്തെ പോണം. ഇവനെ ഒന്ന് ഒതുക്കാവോ, ഞാനത് നോക്കട്ടെ. പറഞ്ഞു പഠിച്ചല്ലേ കേട്ടോ. ഇത് കൊള്ളാമല്ലേ, പല തവണ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടേ. ഇവരൊക്കെ ഉള്ളപ്പോ തന്നെ പഠിക്കണം. ഇവരെ കൊണ്ട് നമുക്കെന്താ? ഇതെന്നിക്കൊരു പൈസ കിട്ടണം. ഇത്രയും മെനക്കെട്ട് വന്നിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. കേൾക്കണ്ട, വലിയ ആളല്ലേ. അയ്യോ, ഇതെന്ത് പറ്റി? അങ്ങനെ വന്നോളാം കൊച്ചിന്റെ ഭാഗ്യം. അയച്ചു കഴിയപ്പെട്ട ഓർക്കപ്പുറത്ത് വെള്ളത്തിൽ തള്ളിയിട്ടാലും ഞാൻ ചെറുപ്പം പറ്റണോ? അത് കത്തുകൾ ആരും ഉത്തരം പറയും. ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്തിനാ എന്നരക്കാതെ ഒറ്റയ്ക്ക് വന്നത്? ഇന്ന് വൈകുന്നേരമല്ലേ നമ്മൾ ഇവിടെ വരേണ്ടത്? അത് ഞാൻ അങ്കളുടെ നീന്തലോടത്തേക്ക് വന്നത് പഠിപ്പിക്കുന്ന ഞാൻ കണ്ടു. ഇങ്ങനെയാണ് ശങ്കു പ്രായമായവരോട് പെരുമാറേണ്ടത്? വേണ്ട, ശങ്കു എന്നോട് മിണ്ടണ്ട. മിണ്ടില്ല, മിണ്ടൂല. എന്നോട് മിണ്ടില്ല, ഇല്ല. എന്നോട് മിണ്ടില്ല, മിണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? എന്ന് മിണ്ട. ഈ ജന്മം കുറച്ച് വെള്ളം കുടിക്കണമെന്നുണ്ടായിരുന്നു. അത് ഇതോടെ കഴിഞ്ഞു എന്ന് കരുതിയാ മതി. ആ, ഞങ്ങൾ പോയിക്കോളാം. ഇന്ന് ഇവിടെ അവധിയാണ്, നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം? ഇനി നമ്മൾ ഇവിടുന്ന് വൈകുന്നേരം പോവും. അതുവരെ എന്ത് ചെയ്യും? സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. എന്ത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. സത്യം? ഇതിനു മുമ്പ് എല്ലാ ബർത്ത്ഡേക്കും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാണ് പതിവ്. ഞാരി പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തവണ രാത്രിയാവുന്ന വരെ എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ആട്ടെ, ടീച്ചർ എനിക്ക് എന്താ ബർത്ത്ഡേ പ്രസന്റ് തരാൻ പോന്നേ? എന്റെ കയ്യിൽ ഒന്നുമില്ല. ശങ്കു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നിരുന്നേനെ. ടീച്ചറുടെ കയ്യിലുണ്ട്, തരാവോ? എന്റെ കയ്യിൽ ഒന്നുമില്ല ശങ്കു. ഇനി ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഏയ്, എനിക്ക് വേണ്ട. പിന്നെ ടീച്ചർ ഇന്നൊരു പാട്ട് പാടണം. പാട്ട് പാടാനോ? അതിനെനിക്ക് പാടാൻ അറിയില്ലല്ലോ. കള്ളം! ടീച്ചറിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ നന്നായി പാടുന്നുണ്ട്.
ഇന്നെന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ടീച്ചർ പാടണം പാടണം പാടണം. മോഹം കൊണ്ട് ഞാൻ ദൂരെയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ട് ഞാൻ ദൂരെയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അവധി ദിവസങ്ങളിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ചില കിസ്മത്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കി. ശങ്കുവിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് പാടിയതാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മിസ്റ്റർ ശങ്കരപിള്ളൈ. ഇത്രയോ നമുക്ക് പോവാം. ഞാൻ പോട്ടെ. താങ്ക് യു. ബാത്റൂമിലും സാറിന് സൂട്ട് വേണോ? സാറിങ്ങോട്ട് വരണം, ചോദിക്കട്ടെ. സാറ് വലിയ വാചടിക്കുന്നുണ്ടല്ലോ. ബർത്ത്ഡേ ആയിട്ട് നിന്റെ ടീച്ചർ എന്ത് തന്നു? ടീച്ചർ തന്ന പോലെ ഒരു സമ്മാനം ഡാഡിക്ക് ജന്മം തരാൻ വെക്കില്ല. അത് സാർ എന്നെ ഒന്ന് കൊച്ചാക്കിയതാണല്ലോ. കൊച്ചാക്കിയതൊന്നല്ല,
ടീച്ചർ ഇന്ന് നല്ല ഒരു പാട്ട് പാടി. എന്താ ഡാഡി? ഒന്നുമില്ല. നിന്റെ അമ്മയും നന്നായി പാടുമായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് ടീച്ചർ പാടിയപ്പോൾ ഒക്കെ ഞാൻ ഓർത്തത് എന്റെ അമ്മയായിരുന്നു. ഡാഡി, ഞാൻ ടീച്ചറെ അമ്മന്ന് വിളിച്ചോട്ടെ? വേണ്ട മതി. ഈ ലോകത്ത് ഒരാളെ മാത്രമേ അമ്മയെന്ന് വിളിക്കാനുള്ള അവകാശം നമുക്കുള്ളൂ. ആ അവകാശം എന്റെ മോന് ഈ ജന്മം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. എലിസബത്ത് ഇങ്ങനെ കൂടെ കൂടെ ഇവിടെ വരുന്നത് ശരിയല്ല. അങ്ങനെ വരുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് നിങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി നിങ്ങൾ എന്നെ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ, ഞാൻ ഫ്രണ്ട്സുമൊത്ത് വന്നപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് ഒറ്റയ്ക്ക് വരണമെന്ന്? അതിൽ യാതൊരു തെറ്റുമില്ലെന്ന്? അന്ന് ഞാനങ്ങനെ പറഞ്ഞ ശരിയാ, പക്ഷേ അന്ന് കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്നത് ഇവിടെ പുതുതായിട്ട് ചാർജ് എടുത്ത എസ്ഐയാ. ഇവിടെ ആരെല്ലാം വരുന്നു, എന്തെല്ലാം നടക്കുന്നു എന്നൊക്കെ നോക്കിയിരിക്കലാണ് അയാളുടെ ജോലി. ഇപ്പൊ ഇവിടെ എന്റെ വീട്ടിലൊരു പെൺകുട്ടി ഏതായാലും നീന്തൽ പഠിക്കാൻ വരില്ലല്ലോ. മുൻപ് നിങ്ങൾക്ക് ദിവസവും എന്നെ കാണണമായിരുന്നു, ഇപ്പോൾ കാണുന്നില്ലെന്നതോ പോട്ടെ, നിങ്ങളുടെ ശബ്ദം പോലും കേട്ടിട്ട് ദിവസങ്ങളായി. അയ്യോ, അതൊക്കെ എലിസബത്തിന്റെ വെറും ധാരണകൾ മാത്രമാണ്. മിസ്റ്റർ ജയദേശ്, എന്റെ മനസ്സ് നിങ്ങൾ വല്ലാതെ സംശയിക്കുന്നു. എന്തിന്? നിങ്ങൾക്കിപ്പോൾ എന്നേക്കാൾ കാര്യം മറ്റു പലരെയുമാണ്. എലിസബത്തിനല്ലാതെ പിന്നെ നീന്തൽ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളോട് ഞാൻ അല്പം ഫ്രീ ആയി പെരുമാറാതിരിക്കാൻ പറ്റൂ? ഞാനൊരു കോച്ചായി പോയില്ലേ? പക്ഷെ നീന്തൽ പഠിക്കാനല്ലാതെ വെറുതെ വരുന്നവരോട് നിങ്ങൾ ഏറ്റവും ഫ്രീ ആയി പെരുമാറുന്നത്? നിങ്ങൾ എന്നാ പെൺകുട്ടിയെ കയ്യിൽ കോരിയെടുത്തതും പിന്നെ കാണിച്ചതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. അയ്യോ, എന്റെ എലിസബത്തെ വെള്ളത്തിൽ വീണുപോയി നീന്തൽ അറിയാൻ പാടാത്ത ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഒരു വലിയ തെറ്റാണോ? നിങ്ങളെന്താ ഈ ലോകത്തിന്റെ രക്ഷകനാണോ? കുറഞ്ഞ പക്ഷം സ്വിമ്മിംഗ് പൂളിന്റെയും എന്നെ വിശ്വസിച്ച് ഇടംബലം നോക്കാതെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നവരുടെ എങ്കിലും രക്ഷകനല്ലേ? ഇൻസ്പെക്ടർ ഉച്ച കുണ്ണാൻ വരുന്ന സമയമായി, താൻ ഇവിടെ നിന്ന് പൊല്ലാപ്പുണ്ടാക്കാതെ ചെന്ന് വീട് പറ്റാൻ നോക്കും. ഒറ്റയ്ക്ക് പോകാനോ? അയ്യോ, ഞാനില്ല. പക്ഷെ പോകാതിരുന്നാൽ എന്നെ ഇഷ്ടപ്പെടാതിരുന്നാലോ? പോയാലെന്താ? സ്വിമ്മിംഗ് പൂളല്ലേ, ഞാൻ എന്നും പോകുന്നല്ലേ. എന്നാലും ആരില്ലാത്തപ്പോ ഒറ്റയ്ക്ക് പോകുന്നത്? എന്റെ ഈശ്വര, എന്തിനാ എന്റെ മനസ്സിനിങ്ങനെ കുഴപ്പിക്കുന്നു? നീ തന്നെ എനിക്കൊരു നല്ല വഴി കാണിച്ചു തരണം. ഞാൻ ടോസ് ചെയ്യും, ഹെഡ് വീണാൽ ഞാൻ പോവില്ല, തേല് വീണാൽ ഞാൻ പോവും. ഹലോ, ഹക്കീം വിമൻസ് ഹോസ്റ്റൽ. ഹലോ, ലതിക ടീച്ചറുണ്ടോ? ലതികയോ? ഇല്ലല്ലോ. എവിടെ പോയി? സ്വിമ്മിംഗ് പൂളിൽ പോണെന്ന് പറഞ്ഞാ പോയത്. എന്താ ഒന്നും ഇണ്ടാത്തത്? മൗനം വാതാനം എന്ന് പറയുന്നത് എത്ര ശരിയാണ് അല്ലേ? നമ്മളൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും ഒരുപാട് സംസാരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഇന്നലെ വരെ എനിക്ക് നിങ്ങളോട് ഇഷ്ടമായിരുന്നു, ഇന്നിപ്പോ ഒരു ആരാധനയാണ്. കാരണം ഞാൻ പാട്ടിന്റെ ആരാധകനാണ്, ഒപ്പം പാടുന്നവരുടെ. ലോകത്തൊരാണും ഒരു പെണ്ണിനോടും ഇങ്ങനെ തുറന്ന് സംസാരിക്കാറില്ല. പെണ്ണിന്റെ മുമ്പിൽ ഗമ കാണിക്കാനാണ് എല്ലാ ആണുങ്ങൾക്കും ഇഷ്ടം, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എത്രയോ വർഷമായി ഞാനീ വെള്ളത്തിൽ കിടക്കുന്നു, എനിക്ക് ചുറ്റും വസ്ത്രം ദുർലഭമായി മാത്രം ധരിക്കുന്ന പെൺകുട്ടി, പക്ഷെ അവിടെ ഒന്നും എന്റെ മനസ്സ് ചലിച്ചില്ല.
എനിക്കിഷ്ടമായി. ആ അത് മതി. ഇപ്പൊ എന്റെ സംശയം തീർന്നു. ഈ മൗനം സമ്മതമാണെന്നാണ് പ്രേമത്തിന്റെ വ്യാകരണ വേദി ആളുകൾ പറയുന്നത്. ഇനി ഒരു അപേക്ഷയുണ്ട്. ഈ പൊതുവേദിയിൽ ഇരുന്ന് കാണുന്നതിനും ഭേദം നമ്മുടെ ഈ മീറ്റിംഗ് എന്റെ വീട്ടിലേക്ക് മാറ്റരുത്. അറിയാം പല വേണ്ടാത്ത വിചാരങ്ങളും മനസ്സിൽ തോന്നുമെന്ന് എനിക്കറിയാം. തെറ്റ് എന്റെയോ നിങ്ങളുടെയോ അല്ല. എനിക്ക് മുമ്പേ പോയവർ ഇത്തരം അവസരങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ച് തെറ്റ് ചെയ്തവരാണ്. അതുകൊണ്ട് ഞാനും തെറ്റിയണമെന്നുണ്ടോ? എന്താ ആലോചിക്കുന്നു? വരൂ. അല്ല എന്തിനാ ഇങ്ങനെ ഉറക്കൊള്ളിച്ചിരിക്കുന്നേ? ഡാഡി ഇപ്പഴെങ്ങും വരൂല എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ പോട്ടോ. അയ്യോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കാത്തിരിക്കുകയാണ്. എസ്റ്റേറ്റ് പോകാൻ ഇപ്പൊ തന്നെ അര മണിക്കൂർ വൈകി. ശങ്കു ഇവിടെ അകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. മോഹൻ ഇത്ര കണ്ട്. എന്താ ശങ്കു? ഇന്നലെ ശങ്കു ഒന്നും കഴിച്ചില്ലെന്ന് കേട്ടു. എനിക്ക് വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ല. വിശപ്പില്ലാതെ എങ്ങനെ ആഹാരം കഴിക്കുന്നേ? നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോണ്ടേ? ഞാൻ വരുന്നില്ല. അതെന്താ? എനിക്ക് അയാളെ ഇഷ്ടമല്ല. ആര്? ആ നീന്തലൊടുപ്പിക്കുന്ന ആളെ. ടീച്ചറിന് അറിയാവോ ആളെ കാണാൻ വലിയ ചന്തൊന്നുമില്ല. മുഖത്ത് മുഴുവനും കറുത്ത പാടുകളാ. വളരെ അടുത്ത് കാണുമ്പോഴല്ലേ ആൾക്കാർ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. ഞാനെന്ന് പറഞ്ഞില്ലേ അയാളുടെ മീശയ്ക്ക് നല്ല കട്ടിയുണ്ടെന്ന്? വലിയ കട്ടിയൊന്നുമില്ല, അന്ന് എനിക്ക് തോന്നിയതാ. പിന്നെ അയാൾക്ക് നല്ല ശക്തിയുണ്ടെന്ന് പറഞ്ഞില്ലേ? അതും എനിക്ക് തോന്നിയതാ. വെള്ളത്തിലാകുമ്പം നമുക്ക് വെയിറ്റ് കുറയുന്നുള്ള കാര്യം എനിക്ക് പിന്നല്ല മനസ്സിലായത്. അയാൾ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് നീന്തൽ പഠിക്കണ്ടേ? വേണ്ട, പഠിച്ചൊക്കെ മതി. എന്നാ നീന്തൽ പഠിക്കണ്ട, വരൂ പാഠം പഠിക്കാം. ടീച്ചർ, സത്യം പറയണം, ടീച്ചറിന് ഈ ലോകത്ത് ആരെയും ഏറ്റവും ഇഷ്ടം? ശങ്കുവിനെ. ഇവിടെ അകത്ത് വെള്ളമൊന്നുമില്ല, ധൈര്യമായിട്ട് വരാം. കണ്ണുകളിൽ പൂവിരിയും കവിത പോലെ നിന്നു, കണ്ണുകളിൽ പൂവിരിയും കവിത പോലെ നിന്നു. എന്റെ പൊൻകിനാവേ നീ മണിത്തമ്പുരു മീട്ടി, നാഗലോകലീലകളിൽ ഞാനും നീയും ഒന്നായി, യാമിനി നീ പൗർണമി ഞാൻ.
കണ്ണുകളിൽ പൂവിരിയും കവിത പോലെ നിന്നു എന്റെ പൊൻകിനവേ മനസ്സം ഗുരുമീറ്റി ണം നിൻമൃദുമേനിപ്പൂവിൻ തലങ്ങളിൽ താളം സുരഭാവം നാണം നിൻമൃദുമേനിപ്പൂവിൻ തലങ്ങളിൽ താളം സുരഭാവം കണ്ടു നിൽക്കാൻ നിൻ കാതരമിഴി മലരുകളെ സ്വന്തമാക്കാൻ എന്നിൽ ഉണരുന്നു ആത്മദാഹം യാമിനി പൗർണമി ഞാൻ യാമിനി പൗർണമി ഞാൻ കണ്ണുകളിൽ പൂവിരിയും കവിത പോലെ നിന്നു എന്റെ പൊങ്കിനവേനി മണിത്തമ്പുരുമീട്ടി നാഗലോക ലീലകളിൽ ഞാനും നീയും വന്നായി യാമിനി പൗർണമി ഞാൻ മീറ്റർ റീഡ് ചെയ്തു. പക്ഷെ സാറ് കണ്ടവാനം പവർ ഉപയോഗിച്ചോണ്ടിരിക്കയാണ്. കഴിഞ്ഞ തവണ ഞാൻ സാറിനോട് പ്രത്യേകം പറഞ്ഞതാ ചിലപ്പോ ഒന്ന് കുറയ്ക്കണമെന്ന്. അല്ല സാറിങ്ങനെ നിയന്ത്രണമില്ലാതെ വയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങളിപ്പോ കയറി കട്ട് ചെയ്ത് പറയും. എന്റെ പൊന്നാശാനെ ഉള്ളത് കൂടെ കട്ട് ചെയ്ത് പോവാതെ മാസത്തിൽ 28 ദിവസം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സ്ട്രൈക്കാ. പിന്നെ വല്ലപ്പോഴും ആ ഞങ്ങൾക്ക് തിരിപ്പോലും കറണ്ട് കിട്ടുന്നത്. അതെങ്കിലും ഒന്ന് ചൊവ്വേരം ഉപയോഗിച്ചോട്ടെ. ശരിവരട്ടെ. മീറ്റർ നോക്കാൻ വന്നതാ ഞാൻ പറഞ്ഞു. അല്ല എങ്ങോട്ടാ? എനിക്ക് വീട്ടിൽ പോണം. അതൊന്ന് പണിയാ. ഒരു വീട്ടിൽ വന്നിട്ട് ഒരു പാട്ടും വായിച്ചു പോവാന്ന് വെച്ചാ ചായ കുടിച്ചിട്ട് പോവാ. അല്ല എനിക്ക് പോയേ പറ്റൂ. ഒരു മണിക്ക് ഈ ശങ്കുവിനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വരാ. അവന്റെ ഒടുക്കത്ത് ഒരു മീറ്റർ നോട്ടം. മോനെ മങ്കുട്ട വാ നമുക്ക് ഉറങ്ങാം. ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിക്കോളാം. ഡാഡി ഉറങ്ങിക്കോ. നീ ഇപ്പൊ മഹാ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നീ സ്വിമ്മിങ്ങിന് പോകുന്നില്ല, സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല. എന്ത് പറ്റി മോനെ നിനക്ക്? ഡാഡി എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ അകത്ത് പോയി സംസാരിക്കാം. Thank you.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടീച്ചർ ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ കരുതിയില്ല. സാധാരണ എന്നും 10 മണിക്കേ വരാറുള്ളൂ. ഇന്നലെ സാർ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ കരുതി എന്തോ അത്യാവശ്യമുണ്ടെന്ന്, അതാ നേരത്തെ വന്നത്. ഓഹോ, ഇരിക്കും. ഒരു പ്രധാന കാര്യം പറയാനാണ് വരാൻ പറഞ്ഞത്. അവൻ അടുത്തുള്ളപ്പോ എനിക്കത് പറയാൻ പറ്റില്ല. ടീച്ചർ വന്നതിന് ശേഷം എന്റെ മകളിനുണ്ടായ നല്ല മാറ്റത്തെ പറ്റി ഞാൻ പറയാറുണ്ടല്ലോ. എന്നാൽ അടുത്ത കുറെ ദിവസങ്ങളായി അവൻ വീണ്ടും പഴയപടിയായിരിക്കാം. സമയത്തിന് ആഹാരമില്ല, കാണുന്നവരോടൊക്കെ കയർക്കുക, ദുശ്ശാഠ്യം കാണിക്കുക, എന്ന് വേണ്ട മുമ്പത്തേലും വഷളായിരിക്കാം. എന്താ കാരണമെന്ന് ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല സർ. ഞാൻ കാരണമാണെന്ന് വല്ലതും ശങ്കു പറഞ്ഞു? ഇല്ല, അവനൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും നിസാര കാര്യം മതി അവന്റെ മട്ടും ഭാവം മാറാൻ. ഇന്നലെ രാത്രി മുഴുവൻ എന്നോട് വലിയ ബഹളമായിരുന്നു, എവിടെയെങ്കിലും പിക്കേക്കിന് പോകണമെന്നും പറഞ്ഞു. എനിക്കാണെങ്കിൽ നിന്നു തിരിയാൻ സമയമല്ല. എന്നാലും ഞാൻ വിടാമെന്ന് സമ്മതിച്ചിരിക്കുക. ടീച്ചർ ഉള്ളതാണ് എന്റെ ഒരു ധൈര്യം. പക്ഷെ പിക്നിക്കിനായിട്ട് എങ്ങോട്ട് പോകാനാണ്? എന്റെ പരിചയത്തിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. പണ്ടൊക്കെ ഞാൻ അവിടെ പോയി താമസിക്കുക പതിവായിരുന്നു. ഞാൻ മുറിയൊക്കെ വിളിച്ച് ഏർപ്പാടാക്കാം. ഒരു പിക്നിക്കിന് പോകുന്നത് അവനും ഒരുപക്ഷെ ടീച്ചർക്കും രസകരമായ ഒരു അനുഭവമായിരിക്കും. അല്ല, നേരത്തെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്ന് പോകുന്ന പറഞ്ഞേ? എന്റെ മനസ്സിൽ തോന്നിയ ഒരു കൊച്ചു ബുദ്ധി ഞാൻ പറയട്ടെ. ഞാൻ കൂടെ വന്നാൽ? അയ്യോ വേണ്ട, ശങ്കു അറിയും. ശങ്കു അറിയത്തില്ലെന്ന് മാത്രമല്ല, അവൻ എന്നെ സ്വപ്നത്തിൽ പോലും കാണാൻ പോകുന്നില്ല. കാരണം ഞാൻ അവിടെ താമസിക്കാൻ പോകുന്നത് ജഗദീഷായിട്ടല്ല, ബേബി പോളായിട്ടാണ്. ഞാൻ അവിടെ എങ്ങനെ ഒതുങ്ങൂടി കഴിഞ്ഞുള്ള താൻ പകലൊക്കെ പയ്യനുള്ള ഔട്ട്ഡോറെല്ലാം കൊണ്ടുപോയി മാക്സിമം സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും. നല്ല വെയിലുള്ള സമയമാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ചെറുക്കനങ്ങ് വാടി ഒരുമാതിരി ഫ്രൈ പരുവത്തിലാവും. രാത്രി 9 മണിയാകുമ്പോഴേക്കും പയ്യൻ മനസ്സറിയാതെ ഉറങ്ങുന്നു. നമ്മൾ മനസ്സറിഞ്ഞുണരുന്നു, നമ്മുടെ മനസ്സുകളെ മേയാൻ വിടുന്നു. ശേഷം കാഴ്ചയിൽ അപ്പേ, ഞാൻ എത്ര ഡ്രസ് കൊണ്ടുവരണം? എനിക്കറിഞ്ഞൂടാ, ഞാൻ വരാതെയാണോ പോകുന്നേ? എനിക്കറിയില്ല. ആഹാ, ഞാൻ വരാതെ പോവോ? എനിക്കറിയില്ലെന്നേ. ശങ്കുവിന് എല്ലാം അറിയാം, പക്ഷെ ഒന്ന് അറിഞ്ഞൂടനെ പറയത്തുള്ളൂ അല്ലേ? ആ, എനിക്കെല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിയില്ലെന്നേ പറയത്തുള്ളൂ. ശങ്കുവിന് എന്താ എന്നോടൊരു പിണക്കം പോലെ? 2 ദിവസമായിട്ട് വലിയ ഗൗരവം. എന്തായാലും ശങ്കു സന്തോഷിക്കാനല്ലേ പോകുന്നേ. ഈ പാവം ടീച്ചറോട് വന്നോട്ടെ. ടീച്ചറ് വരുന്നെങ്കി വന്നോളൂ. പക്ഷെ ഒരു കാര്യം, ടീച്ചർക്കാരെ കൂടുതൽ ഇഷ്ടം? ശങ്കുവിനെ. സത്യം സത്യം, എനിക്ക് ശങ്കുവിനെ മാത്രമാണ് ഇഷ്ടം. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. ഗുഡ്, നല്ല ശകുനമാണ്. എന്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളെ കാണുന്നത് നല്ല ശകുനമല്ലേ? എവിടെ പോകുന്നു? എനിക്ക് യൂണിവേഴ്സിറ്റി സ്വിമ്മിംഗ് കോച്ചായിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കൊച്ചി വരെ ഒന്ന് പോകണം. എന്നെ തിരിച്ചു വരും? ആ, അതിപ്പോ പറയാൻ പറ്റില്ല. അവര് നേരത്തെ നീന്തൽ പഠിച്ചാൽ ഉടനെ കഴിഞ്ഞു പോരും. അവര് പഠിക്കാൻ അല്പം താമസിച്ചാൽ വരാൻ താമസിക്കും. പറട്ടെ, ശേഷം കാഴ്ച. ഡിക്കിക്കകത്ത് പെട്ടിയുണ്ട്. ഗുഡ് മോർണിംഗ്. കോൾ മീ ആഫ്റ്റർ 5 മിനിറ്റ്സ്. എന്റെ ഡാഡി ഇവിടെ ഒരു മുറി പറഞ്ഞല്ലോ. ഡാഡി എന്ന് വെച്ചാ എന്റെ ഡാഡി, മിസ്റ്റർ കെ പി ആർ വർമ്മ. ജസ്റ്റ് എന്താ പേര്? ശങ്കർ മോഹൻ. നമ്മുടെ പേര്? ലതിക. ഇവിടെ ഒപ്പിടൂ.
കുട്ടിക്ക് ഒപ്പിടാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഒരു അഞ്ചാറ് വർഷം കൂടി കഴിയട്ടെ. അതല്ല, ഇനി ആരെങ്കിലും വരാനുണ്ടോന്ന് അറിയാൻ. എന്താ കാര്യം? കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എത്ര ചായ കൊണ്ടുവരണമെന്ന്. ഏതായാലും നിങ്ങൾ വന്ന സമയം നന്നായി. ഇവിടുത്തെ ബെസ്റ്റ് റൂമല്ലേ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ പോട്ടെ. ഹലോ, കൂടെയുള്ള നേരെ ചേച്ചിയാണോ ആന്റിയാണോ? അപ്പൊ പിന്നെ മിസ്സസ് ആയിരിക്കും. എന്താ ചിരിക്കുന്നേ? ആയാലും ചോദിക്കുക, എന്റെ മിസ്സസ് ആണോന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശങ്കുവിനെ, ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. ആ, എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാവാ നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. അത് വേണ്ട. അതെന്താ? സ്ഥലം കൊള്ളാവുന്നോണ്ടല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ നമ്മള് മാത്രല്ലേ ഉള്ളൂ, മറ്റാര് ശല്യപ്പെടുത്തല്ലോ. വേറെല്ലൊക്കെയൊന്നുമില്ല സർ, ഇത് ഞാൻ എടുത്തോളാം. അന്നേന്റെ ഭൂമി ഓടിയാ, ഒറ്റ ഉള്ള മഴ വാഗ്ദാനം വേണം. ഗുഡ് മോർണിംഗ് സർ. ആ, ലഗേജ് എല്ലാം ഉണ്ടോ? അല്ല, ലഗേജ്? ആ, ഞാൻ എടുത്തോളാം സാർ, നീ തന്നാ മതി. ശങ്കു കുളിച്ചിട്ട് വരും നല്ല കുട്ടി പോലെ. എന്താ ശങ്കു? സാറേ ഞാൻ പോട്ടെ. പോയാലെങ്ങനെ? ചുമ്മാ നിങ്ങൾ പോകാൻ പറ്റുമോ? പോകാൻ പറഞ്ഞാ പോണേ, ചുമ്മാ കുണി കുണി നിൽക്കുന്ന എന്തിന്? പോണോ പറഞ്ഞാൽ എങ്ങനെ ചുമ്മാ നിങ്ങൾ പോകാൻ പറ്റുമോ? പത്ത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു എന്തിനാ മോശം കിട്ടാനാ? അത് ശരി, സാറ് വന്ന വണ്ടിയുടെ ഡ്രൈവറല്ലേ. ആ, കാശ് കൊടുത്തില്ലേ? ആ, എത്ര രൂപ? 70 രൂപ. 70 രൂപ? 70 rupees. പോണം പോണം. ഒരു പെട്ടി ഞാൻ എടുക്കാം. അകത്തോട്ട് വരണം സാർ. കൂട്ടത്തിൽ സാറ് തന്നെ ഭാഗ്യവൻ. അല്ല, ഇവിടത്തെ ഏറ്റവും നല്ല മുറി തന്നെ അടിച്ചെടുത്ത് കളഞ്ഞല്ലോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അല്ല, പോയാലെങ്ങനെ? അല്ല, സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ മറ്റോ?
അപ്പൊ ഒന്നില്ലേ? അയ്യോ ഇല്ലല്ലോ, അദ്ദേഹം ഇന്നലെ ചെക്കൗട്ട് ചെയ്തു, ഇന്നലെ ഉച്ചക്ക്. എന്ന് വരുമെന്ന് പറഞ്ഞിട്ടില്ല. എക്സ്ക്യൂസ് മീ, ഇപ്പൊ തൊപ്പി വെച്ച ഒരാൾ ഇവിടെ വന്നിരുന്നു. റൂം കൊടുത്തു. കൊടുത്തു എന്താ? വേറൊന്നുമല്ല, പുള്ളി എന്റെ അളിയനാ. സ്വല്പം തട്ടി നിൽക്കുക, വീട്ടിൽ നിന്ന് ഓഹരയെല്ലാം വാങ്ങിച്ച് ഹോട്ടലുകളിൽ മാറി മാറി താമസിക്കുക. പുള്ളി ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് പോലീസിൽ അറിയിക്കരുത്. പ്രശ്നം ഉണ്ടാക്കുന്നുള്ള തീർച്ചയാണ്, ഇന്നല്ലെങ്കിൽ നാളെ. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. തട്ടിയൊക്കെയല്ലേ, ഉറങ്ങി കിടന്ന സ്വന്തം പെങ്ങളെ മൂന്ന് പ്രാവശ്യം കത്തിക്കൊണ്ട് കുത്തിയവനാ പുള്ളി. അത് ഞാൻ പറയുന്നത്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ വന്ന് പ്രശ്നം തീർത്തോളാം. എനിക്ക് മാത്രമേ പുള്ളി കൈകാര്യം ചെയ്ത് സാധിക്കൂ. വരട്ടെ. ഇവിടെ എത്ര മുറിയുണ്ടെന്നറിയോ? ഇല്ല, 30 മുറിയുണ്ട്. അതിൽ എത്ര മുറിയിൽ ആള് താമസമുണ്ടെന്നറിയോ? 8 മുറിയിൽ ആള് താമസമുണ്ട്. അവരാരൊക്കെയാന്നറിയോ? അതൊക്കെ ഞാൻ താഴെ ചെന്ന് എഴുതിയെടുത്തു. റൂം നമ്പർ 101, അലക്സാണ്ടർ പത്തനംതിട്ട. 102, ജി കെ രാജ, കൊടുങ്ങല്ലൂർ. 108, ബേബി പോൾ, എറണാകുളം. യെസ്, ബേബി പോൾ. അതാണ് ഞാൻ പറഞ്ഞത്. സാറിന്റെ പേര് ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് സാർ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരുവാ. അല്ല ബാക്കര, നമുക്കാണോ ഈ ഫ്ലോറിന്റെ കംപ്ലീറ്റ് ചാർജ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല, പക്ഷെ എന്തെങ്കിലും അത്യാവശ്യം വന്ന ഏത് ഫ്ലോറായാലും ഞാൻ തന്നെ ചാർജ് ചെയ്തേ പറ്റൂ. ഭാസ്കറാണ് കൊള്ളാമല്ലോ. ഏ, ഈ അടുത്ത് കൂടെ താമസിക്കുന്നാരാ? അത് ഒരു ഷെയർ ചെയ്യാ സാറേ, മാസാമാസം ചികിത്സയ്ക്ക് വരും. അതിനടുത്ത മുറി കാലി, അടുത്ത മുറി കാലി, അതിനടുത്ത മുറി, അതിനടുത്ത മുറി 103. അവിടെ ഒരു സ്ത്രീയും ഒരു കുട്ടിയും. സാർ അങ്ങനെ ചിരിക്കുകയൊന്നും വേണ്ട, അവരത്രക്കാരൊന്നുമല്ല. അങ്ങനെയുള്ളവരെ കണ്ട പാകര അപ്പയെ പിടിക്കും. ഇവർ രജിസ്റ്ററിൽ ഒപ്പിടുമ്പോ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ പടപടാതെ പറയ്ക്കും. പക്ഷെ അത് അവരറിയില്ല. കൂട്ടത്തിൽ ഭാഗ്യവാൻ സാറ് തന്നെ. അതെന്താ ഭാസ്കർ അങ്ങനെ പറഞ്ഞു? ഇവിടെ ഉള്ള ഈ ബെസ്റ്റ് റൂമല്ലേ സാർ അടിച്ചെടുത്തിരിക്കുന്നത്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇതിലൊക്കെ എന്തോന്ന് യാത്ര ചോദിക്കാതിരിക്കുന്നു ഭാസ്കര, നമ്മളൊക്കെ ഇനി കാണാനുള്ളവരല്ലേ. ചെല്ല, അപ്പുറത്ത് പണി കാണും. ഞാനെന്റെ പടം എടുക്കട്ടെ, ഞാൻ കുളിക്കാൻ പോവാ. എങ്ങ് പോകരുത്, പറഞ്ഞത് കേട്ടോ, കോപ്പില്ലേ. അങ്ങോട്ട് പോകാനും മയ്യല്ലോ. ഒന്ന് ഫോൺ ചെയ്യാന്ന് വെച്ചാ പയ്യനങ്ങനെ ഇവിടെ ചകത്ത് കയറിയാലോ. ഞാനൊന്ന് നേരത്തെ അങ്ങ് മറന്നു, നിങ്ങളെയൊക്കെ ചൊവ്വേറെ ഗവനിച്ചില്ലെങ്കിൽ ഇവിടെ കണ്ട് പൊറുക്കാൻ പറ്റുമോ? ഓ, അങ്ങനൊന്നും ഇല്ല സാറേ. ഇത് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ പണി ചെയ്യും. പിന്നെന്തുവാ, ഇത് കിട്ടിയാ പണിക്ക് അല്പം സ്പീഡ് കൂടും. ആ, ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ? താണ്ട അവിടെ പയ്യൻ നിൽക്കുന്നുണ്ട്, അവനൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ ഒന്ന് മാറ്റി നിർത്താവോ? എങ്ങോട്ട് മാറ്റി നിർത്താൻ? എങ്ങോട്ടെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം അപ്പുറത്തെങ്ങാനും ഉണ്ടെന്നൊക്കെ പറ. എന്താ സാറേ കാര്യം? കാര്യമൊക്കെ പിന്നെ പറയാം. പാക്കരം വിചാരിച്ച ഇവിടെ വല്ലതും നടക്കുമെന്ന് അറിയട്ടെ. ഓ, പാക്കരം വിചാരിച്ച ഇവിടെ എന്തോ നടക്കാനാ സാറേ. പക്ഷെ ഇവിടെ എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പാക്കരം കൂടെ വിചാരിക്കണം. പിന്നെ ചെല്ല് ചെല്ല്. ഇവിടെ എന്തോ എടുക്കുന്നത്? അതാ അതൊക്കെ. അയ്യോ, ഇതൊന്നല്ല എടുക്കേണ്ടത്, അപ്പുറത്ത് നല്ല ഉഗ്ര സീനറി ഉണ്ട്, ഞാൻ കാണിച്ചുതരാം ബാ.
ഞാനിങ്ങ് എത്തി കേട്ടോ ബേബി പോൾ. ഞാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ശംഖുവിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, ഇവിടെ താമസിക്കുന്ന എല്ലാ ആളുകളുടെയും. ഈ ചിന്നിട്ട് ആള് മോശമില്ലല്ലോ, നമ്മളെ വിറ്റ കാര്യം ചെറുക്കണ്ടല്ലോ. ദേ സൂക്ഷിക്കണം, ഇവിടെയുള്ള കാര്യം ശംഖു ഒരിക്കലും അറിയരുത്. ഞാൻ ചുമ്മാ വരലാളോ, തന്റെ മനസ്സ് പോലും അറിയാതെ ഞാൻ സംഗതികൾ സംവിധാനം ചെയ്തോളാം. ഇപ്പോ നമ്മൾ രണ്ടുപേരും ഒരേ ഫ്ലോറില്ല, ഉപദ്രവിക്കാൻ അധിക ആളുകളും ഇല്ല. എല്ലാ മുറിയുടെയും വാതുക്കൽ ഓരോ ലൈറ്റ് ഉള്ളത് ശ്രദ്ധിച്ചോ. 10 മണിയാകുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ ഉറങ്ങുമ്പോൾ ആ ലൈറ്റുകൾ അണയ്ക്കാറാണ് പതിവ്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ 10 മണിയാകുമ്പോ, അതായത് പയ്യൻ ഉറങ്ങുമ്പോ, താൻ ആ ലൈറ്റ് ഓൺ ചെയ്യുന്നു. ആ ലൈറ്റ് കത്തുന്നത് നോക്കി ഞാൻ എന്റെ മുറിയിൽ കാത്തിരിക്കുന്നു. എന്താ വെക്കട്ടെ? നിക്കടോ. അഥവാ ലൈറ്റ് ഇട്ട ശേഷം പയ്യൻ ഉണർന്നു വെക്ക. ഈ ലോകത്തന്നെ സംഭവിക്കാമല്ലോ. ആ ലൈറ്റ് എങ്ങനെ ചേക്ക്? അതോടെ അന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ. അടുത്ത ദിവസത്തേക്കായി ഞാൻ കാത്തിരിക്കുന്നു. തന്നെ കാണുന്ന കാര്യത്തിൽ അല്പം സമയവും സാവകാശവും ഒക്കെ എടുത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. നടക്കുന്നേ അത് സാറിന് തോന്നിയതായിരിക്കും. തോന്നിയതോ? ഹലോ, എന്നെ ഇപ്പം വിളിച്ചായിരുന്നോ? ഏയ് ഇല്ലല്ലോ. വിളിക്കും വിളിക്കും, വിളിച്ചാലേ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ വണ്ടി മറിക്കട്ടെ. അയ്യോ ശങ്കു, എനിക്ക് നീന്താൻ അറിഞ്ഞിടോ. ഇപ്പൊ മറിക്കും ശംഖു. നീ കൂടെ നോയിക്കോ, നാളെ തൊട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് തൊഴയും. വേണ്ട ശംഖു, ഇവിടെയൊക്കെ ഭയങ്കര ആഴാ. ആയിക്കോട്ടെ, ഞാൻ ബോട്ടിലല്ലേ ഇരിക്കുന്നേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെന്ത് സാധനം? ഹലോ, ഇവിടെ നേരിടാൻ പറ്റുന്നല്ലോ, വല്ലാതെ ഡിസ്റ്റർബൻസ്. പിന്നെ ഇട്ടാരില്ല, വിളിച്ചായിരുന്നു വിളിക്കില്ല വിളിച്ചില്ല. അല്ല എപ്പോ വിളിക്കും? വീട്ടിൽ കൊടുക്കല്ലേ. ഭാസ്കരം നല്ല ആളാ. 103 ഒരു സ്ത്രീയും കുട്ടിയാണെന്ന് പറഞ്ഞു. 102 ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഓ, അത് പറയാതിരിക്കുന്നതാണ് സാറേ ഭേദം. ഒരു അരപ്പിരി സാധനം, കൈ തോക്കും ഉണ്ട്. എങ്കിൽ പിന്നെ ഭാസ്കരം വിചാരിച്ച ഈ സാധനത്തിന് താഴത്തേക്ക് ഏതെങ്കിലും മുറിയിലേക്ക് മാറ്റരുത്. അയ്യോ, അയാളെ അങ്ങനെ പറഞ്ഞു മാറ്റാൻ പറ്റാവുന്ന ജാതി ഒന്നും അല്ല സാറേ. അഡ്വാൻസ് ആയിട്ട് 3000 രൂപയല്ലോ കൗണ്ടറിലെടുത്ത് എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്.
ഒഴിയുന്ന ലക്ഷണമില്ലല്ലോ. അല്ല ഇപ്പൊ അയാളെ മാറ്റിട്ട് സാറിന് എന്താ നേടാന്? ഏ ഒന്നും വേണ്ടിട്ടല്ല, എന്നാലും ഒരു മാറ്റമൊക്കെ വേണ്ടേ വാക്കര. ജഗദീഷ, നമ്മുടെ കത്രും അവിടെ ഇല്ലല്ലേ? ഇല്ല, എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, അല്ലാതെ വേറെ എനിക്കെന്താ അവിടെ പണി? എപ്പോഴാ ചെറുക്കനൊന്ന് പുറത്തു പോയി തന്നെ ഒറ്റ കിട്ടാന്ന് കരുതി കാത്തിരിക്കാ ഞാൻ. പോരട്ടെ. അയ്യോ വേണ്ട, ചിലപ്പോ ചങ്കു പെട്ടെന്ന് കയറി വരും. അങ്ങനെ പഠിക്കാനൊന്നുമില്ല, കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും ആ വട്ടിന്റെ കൂടെ അല്ലേ പോയിരിക്കുന്നത്. താൻ കാത്തിരുന്നു, ഞാനൊരു മിന്നൽ പോലെ ഒന്ന് വന്ന് തുടരെ കഴിഞ്ഞു പോരാ. എന്നാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാ മതി. 11 മണിവരെ ഭാസ്കറിന്റെ ഡ്യൂട്ടിയാ. ഇങ്ങോട്ട് വരുന്നത് അയാൾ കാണണ്ട. പ്രേതത്തിനെ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, മണക്കാനും പറ്റും. പക്ഷേ അതിന് നല്ല വരികയും വേണം. ഇപ്പോ ഇവിടെ വെച്ച് ഒരാളങ്ങ് മരിച്ചുപോയി എന്ന് വിചാരിച്ചോ? അയാളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ ഒറ്റയ്ക്ക് വന്ന് 3 തവണ അയാളുടെ പേര് ഉറക്കെ പറഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മരിച്ചുപോയാള് ഇവനോടതിരിച്ചു വരും. അങ്കിള് അങ്ങനെ കണ്ടിട്ടുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? നല്ല ആൾക്കാരല്ലയോ ഈ പ്രേതങ്ങള്? വനിതാ പ്രേതങ്ങളെ കാണും, എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഈ പ്രേത വനിതകളെ കാണാൻ? നല്ല ചുവന്ന് തുടുത്ത് ആപ്പിള് മാതിരി ഇരിക്കും. ഈ സിനിമയിൽ കാണുന്ന പോലെ വെള്ള സാരി ഉടുത്ത് മുടിയും പറപ്പിച്ച് നടക്കുന്നവരല്ല വനിതാ പ്രേതങ്ങള്. പിന്നെ അവര് ഒന്നുകൂടുകയല്ല. ഇതാണ് റൂം. ഇരിക്കും അങ്കിൾ. ടീച്ചർ ടീച്ചർ
അതേ ചുണ്ടുകൾ, അതേ കണ്ണുകൾ, അതേ ചിരി. ഓ, മരിച്ചുപോയി. ഡയാന, എന്റെ നായിക. നായികയോ? ആ, അങ്കിളൊരു വലിയ നോവൽ എഴുതിക്കൊണ്ടിരിക്കുക. നോവലോ? പുറത്താരോട് പോയി പറയരുത്. ഞാനേ നോബൽ സമ്മാനം കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. ആ, ഇത്രയും കാലമായിട്ട് ഒരു മലയാളിക്ക് ആ സമ്മാനം കിട്ടില്ല എന്ന് വെച്ചാൽ മോശമല്ലേ അത്? ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. പക്ഷേ ഈ സമ്മാനം കിട്ടിയാൽ അത് വാങ്ങാനെങ്കിൽ ലണ്ടനിൽ പോകണം. ദാറ്റ് ഇസ് എ പ്രോബ്ലം. രാമായണം കണ്ടിട്ടുണ്ടോ? ഏതാണ്ട് ആ സൈസ് വരും. രഹസ്യം കഥയല്ലേ? ആ, പക്ഷെ ഇതിനകത്ത് എല്ലാരും പ്രേതങ്ങളാ. ഞാൻ ഈ പ്രേതങ്ങളെ പറ്റി ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. കഥ കേൾക്കണോ? ഇപ്പൊ പറയാം. ഇപ്പൊ ഇവിടെ വെച്ച് പറയാം. അയ്യോ, ഇപ്പൊ വേണ്ട, ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. തിരക്കുണ്ടോ? ആ, അതിലെ ശങ്കു, ഇപ്പൊ ഇനി എങ്ങും പോണ്ട. ഹലോ, ഗുഡ് ഈവനിങ് ഗസ്റ്റ് ഹൗസ്, റൂം നമ്പർ 103, പ്ലീസ് ഓർഡർ. ഹലോ, ഗുഡ് ഈവനിങ് ഡാഡി. സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? ആ, ഇത് നല്ല സ്ഥലമോ? ഞങ്ങളൊരു 10 ദിവസം കഴിഞ്ഞേ വരൂ. അത് പറ്റില്ല, ഒരാഴ്ചക്ക് അവിടെ എത്തണം. പഠിക്കാനൊക്കെ ഉള്ളതല്ലേ? ടീച്ചറുടെ കൈ കൊടുക്കൂ. ഹലോ. ആ, സാറെങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമൊന്നുമില്ല. അവന്റെ പുറത്തൊരു കണ്ണ് വേണം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിച്ചാ മതി. സാറേ, സാറേ, ഇനിയൊന്നും വേണ്ടല്ലോ, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്യാൻ പോവാ. ഒന്നും വേണ്ട. ഓ ശങ്കു, നമുക്ക് ഈ ജനാലൊക്കെ തുറന്നിടാം, നല്ല കാറ്റായിരിക്കും. ടീച്ചർ പേരൊക്കെ പറ്റി കേട്ടിട്ടുണ്ടോ? ശങ്കു, പ്രേതത്തെ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, മണക്കാനും പറ്റും. ആരാ ശങ്കുവിനോട് ഈ വേണ്ടതൊക്കെ പറഞ്ഞ്? പപ്പി, ഒരു ദിവസം എനിക്ക് പ്രേതത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞിരിക്കുക. ചുമ്മാ വേണ്ടതൊക്കെ പറയാതെ കിടന്നടങ്ങ്. പ്രേതം പോലെ എന്തിനാ ചെല്ലടിക്കുന്നേ? ആ, അപ്പൊ പ്രേതത്തെ പേടിയുണ്ട്. ഞാൻ സാധാരണ ഇവിടെ ആരും കേട്ടാറില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ളതെന്ന് ആരും ഇവിടെ ഇല്ല. പിന്നെ അതെയോ, നാരായണ പണിക്കർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അല്ല, നമ്മൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, പെട്ടെന്ന് പറഞ്ഞു. ആ ആ, അപ്പേ എന്നാ നാരായണ പണിക്കർ മരിച്ചെന്ന് പറഞ്ഞ്? 62 ലോ 64 ലോ? 64 ലേ? അല്ല, ലായനോടല്ലേ മരിച്ചത്? ലായനോട് മരിച്ചാൽ പ്രേതാവോ? മറന്നുപോയി, മറന്നുപോയി. സുറയണ്ടേ? സുറ കഴിക്കില്ല. മരിക്കുന്നതിന് മുമ്പ് സുറ കഴിക്കുമായിരുന്നോ?
സോള ചേർക്കുമായിരുന്നു. മരിച്ചത് ശേഷം കഴിക്കാറില്ല. പ്രേതങ്ങൾ സോള കഴിക്കാറില്ല. അതെ, നല്ല ഉറക്കായിരുന്നു. എന്താ വേണ്ടത്? അല്ല, അകത്തുറങ്ങാന പിന്നെ പുറത്തുനിന്ന് ലൈറ്റിക്കുന്നേ. വെറുതെ കറണ്ട് വേസ്റ്റ് ചെയ്തത്. ഐ എം സോറി, ഞാന് പിന്നെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ നടന്നിങ്ങനെ എഴുതുന്നതിനിടയ്ക്ക് പുറത്ത് ലൈറ്റ് കടന്നാലേ എനിക്കൊരു മൂഡ് വരില്ല. ഇന്നത്തെ രാത്രിയും തുലഞ്ഞു കിട്ടി. ക്ലീൻ. ഗുഡ് മോർണിംഗ്. ഇതൊന്നും ഇടാതെ ആരെങ്കിലും പോയിരുന്നെങ്കിൽ ഞാൻ വല്ലതും നോക്കി വെച്ചേനെ. എന്താ കാര്യം? ആ ചെല്ലി ചെല്ലി ചേച്ചി ഇവിടെ കാത്തിരിക്കുന്നു. ഞാൻ അങ്കിൾ എവിടെയല്ല അന്വേഷിച്ചു. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരാള്. എവിടെ നിങ്ങളുടെ നാട്? മൂവാറ്റുപുഴ. എനിക്കവളെ പണ്ടേ ഇഷ്ടമല്ല. ഞാൻ നേരത്തെ കയറി ചെന്ന് പാല അവിടെ നിൽക്കുന്നു. എന്നെ കണ്ടപാടെ ഓടിക്കളഞ്ഞു. ഞാൻ തിരക്ക് ഓടിച്ചെന്ന് പാല കാണയില്ല. അയ്യോ അങ്കിൾ, ഇയാള് ജീവിച്ചിരിക്കുന്ന ആളാ? ജീവിച്ചിരിക്കുന്നവരല്ലേ നിത്യം പ്രേതങ്ങള്. അവര് ചത്തു കഴിയുമ്പോഴല്ലേ നമുക്കവരെ പേടിയുള്ളൂ. പാല മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പ്രേതം കാണണമല്ലോ. വളരെ സൂക്ഷിക്കണം. ഓരോ പ്രേതത്തിനും ഓരോ ആൾക്കാരോടാണ് ആകർഷണം. ഈ ആകർഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും ഇവര് നമ്മളെ ഒരു നിഴല് പോലെ ഇങ്ങനെ പിന്തുടരും. ഈ പണ്ടാരക്കാലിനെ ഒന്ന് ഒതുക്കിയെടുക്കാൻ എന്താണ് ഒരു വഴി? കുപ്പി കുളിപ്പിച്ച് കിടത്തിയാലും ഇതിനതേ ഉള്ളു മരുന്ന്. ഞാനേ നൂറ്റിട്ട് താമസിക്കുന്ന ആളാ. ഒറ്റക്കിരുന്ന് ബോറടിച്ചപ്പോ ഒരു സ്മാള് കഴിക്കാന്ന് വിചാരിച്ചു. കമ്പനിക്ക് വേണ്ടി കൂടുന്നോ? സ്കോച്ച് ഉണ്ട്, സ്കോച്ച്. കഴിക്കണം. ഇതെന്താ ചില പെമ്പിള്ളേര് നാരങ്ങാ വെള്ളം കുടിക്കുന്ന പോലെ മുത്തി മുത്തി കുടിക്കുന്നു. ചുമ്മാ അങ്ങ് വലിച്ചു കുടിക്കണം.
ഇനി റോയായിട്ടടിക്ക. നിങ്ങൾ എന്താ ചിരിക്കാത്തത്? നിങ്ങൾ ചിരിച്ചിതേവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഒന്ന് ചിരിക്കണം, ഒന്ന് ചിരിച്ചു കളാലോ. ശരി, വരുന്നു വരുന്നു വന്നു. കഥ കേൾക്കണോ? കഥ കഥ ഞാനേ ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുക. പറയുന്ന കഥ ഗോ സ്റ്റോറി. യു വിൽ ബി ത്രിൽഡ്. ദിവസങ്ങൾ കിടക്കല്ലേ, നമ്മൾ ഇനി ഇവിടെ ഇല്ലേ? ഇപ്പൊ മണി എത്രയെന്നാ വിചാരം? 11 ആവുന്നു. ഉറങ്ങണ്ടേ? ഇവിടെ കിടന്നുറങ്ങണ്ട, ഞാൻ കൊണ്ടുപോയി റൂമിലാക്കുക. വീടാതെ അര കുപ്പിയല്ലേ കുടിച്ചുള്ളൂ. ഞാനേ കള്ളു കുടിച്ചാലേ ഉറങ്ങില്ല. കള്ളു കുടിച്ചില്ലേ കൊച്ചു പിള്ളേരെ പോലെ പെട്ടെന്ന് ഉറങ്ങി പോകും. അപ്പൊ ഞാനിന്നൊന്ന് ഉറങ്ങണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതാ. സമയല്ലേ, ഞാനിപ്പ എന്താ ചെയ്യാൻ പോകുന്നറിയോ? എന്തോ എഴുതാൻ പോവാ, എഴുതാൻ പോവാ. ഞാനിങ്ങനെ നടന്നു നടന്ന് നടന്ന് ആലോചിച്ച് ഈ രാത്രിയോട് കുറെ എഴുതി അങ്ങ് തീർക്കും. എപ്പോ തീരും? രാവിലെ 6 മണിയാവും. പേടിക്കണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ കഥയും തട്ടിയേച്ചാൽ മതി, ഞാൻ ഉടനെ വരാം. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കൊഴുപ്പ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 20. ഞങ്ങൾ ഇന്നത്തെ പരിപാടികൾ ഇതോടെ അവസാനിക്കും. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ. ഇവിടെ ഒരു ചായ വന്നിട്ട് പോണോ? മണിക്കൂർ 2 ആയല്ലോ ഒരു ചായ ഒഴിച്ചിട്ട്. സാറേ, ഈ ചായപ്പൊടിയും പാലും പഞ്ചാരിയും ഒക്കെ ചേരുമ്പോഴേ ചായ ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെ താഴെ ചേർന്നുകൊണ്ടിരിക്കുക. ടിപ്പ് വാങ്ങിക്കണമെങ്കിൽ വന്നേരെ. എന്താ കാര്യം പറ? എനിക്കറിയാവുന്ന ഒരാളുണ്ടെന്ന് വെച്ചു. ആ ആള് നന്നായിട്ട് പാടും. കുറച്ചു നേരം മുമ്പ് ഞാൻ ആ സ്റ്റെപ്പ് കയറി ചെന്നപ്പോ ആ ആള് പാടിപാടി ഞാൻ അവിടെ കേട്ടു. പക്ഷെ രസം എന്താണെന്നറിയോ? ഞാൻ ഓടി തിരിച്ച് എന്റെ മുറിയിൽ ചെന്നപ്പോ ആ ആള് എന്റെ മുറിയിൽ ഇരിക്കുന്നു. തിരിച്ച് ഞാൻ പാട്ട് കേട്ട സ്ഥലത്ത് പോയപ്പോ അവിടെ പാട്ടില്ല. അന്ന് കുഞ്ഞു പ്രേതത്തിനെ കണ്ടു, ഇന്ന് പ്രേതത്തിനെ കേട്ടു, ഇനി പ്രേതത്തിന് മണക്കും. ഹലോ, ഗുഡ് ഈവനിങ് കൊച്ചോ. ജഗദീഷോ? സിമ്മിങ് കൊച്ചോ? ഇല്ല, അങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുന്നില്ലല്ലോ. ഹലോ, എന്താ വല്ലാതിരിക്കുന്നേ? അങ്ങനെ അല്ലല്ലോ, പ്രശ്നം വല്ലതും ഉണ്ടോ? അല്ല, പ്രേമ നൈരാശ്യം പോകാൻ പറ്റോ? ഇത് ആർക്കാ ചായ? ഇത് 2-ാമത്തെ നില അങ്ങ് അറ്റത്തെ മുറിയിലേക്ക്. ഞാൻ കൊണ്ടുകൊടുക്കാം. ഞാൻ കൊടുക്കാനേ. ഇല്ല ഇല്ല.
രണ്ടാമത്തെ അങ്ങ് അറ്റം. ഒരു കോൺഫറൻസിലെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഹലോ. തങ്ങളി കുഴഞ്ഞു കേട്ടോ, തന്റെ ചെറുക്കൻ എന്നെ കണ്ടു. എങ്ങനെ എങ്ങനെയാന്ന് വെച്ചാ എന്റെ കുഴപ്പമൊന്നല്ല, ചെറുക്കന്റെ അഹങ്കാരം കൊണ്ട. അയ്യോ കുഴപ്പമായല്ലോ. ഓ ഒരു കുഴപ്പമില്ല, താനായി എലിയെ മലയാക്കുന്നു. ഈ ലോകത്ത് ആനെ പേടിക്കും, കൊമ്പുള്ള മുട്ടനാടിനെ പേടിക്കും. ഈ പീക്കിരി ചെറുക്കനെ പേടിച്ച് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ ഈ മുറിക്കകത്ത് കുരുങ്ങക്കോഴിയെ പോലെ അടയിരിക്കുന്നതിന്റെ പാട് എനിക്കേ അറിയത്തുള്ളൂ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ശംഖുവിന്റെ സ്വഭാവം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഇന്ന് നമ്മൾ തമ്മിൽ കാണണം, കണ്ടേ മതിയാവും. രാത്രി 9 മണിക്ക് ശേഷം ഞാൻ കാത്തിരിക്കും. ഞാൻ തന്റെ മുറിയിൽ വരുന്നതിനേക്കാൾ താൻ എന്റെ മുറിയിൽ വരുന്നതല്ലേ ഭംഗി. വെക്കട്ടെ, ശേഷം കാഴ്ചയിൽ. ശംഖുവിനെ കണ്ടു. ദേ ഇപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ശംഖു ശംഖു എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഒന്നുമില്ല, അതല്ല. ശംഖുവിന് എന്തോ വിഷമമുണ്ട്. ഞാൻ അയാളെ കണ്ടു. ആര്? എന്നെ നീന്തൽ പഠിപ്പിച്ച ആളെ. അത് പറയാനാ ഞാൻ വന്നത്. അത് പിന്നെ ഇവിടെ ആരെയോ കാണാൻ വന്നതാ. നമ്മളിവിടെ ഉണ്ടെന്നറിഞ്ഞു എന്നെ ഫോണിൽ വിളിച്ചു. എന്നോട് ചോദിച്ചു ശംഖു എവിടെയാണെന്ന്. ഞാൻ ശംഖുവിനെ അന്വേഷിക്കായിരുന്നു. വാ നമുക്ക് പോയി കാണാം. എനിക്ക് കാണണ്ട. എന്താ ശംഖു ഇങ്ങനെ? എനിക്കറിയാം ശംഖുവിന് ഈ സ്ഥലമൊക്കെ ബോറടിച്ചു കാണും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നേരത്തെ ഉറങ്ങിയിട്ട് നാളെ രാവിലെ നേരത്തെ എണീറ്റ് ഇവിടെ അടുത്തൊരു വലിയ അമ്പലമുണ്ട്, നമുക്ക് അമ്പലത്തിൽ പോവാം. വരൂ ശംഖു.
പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിക്കുന്നത് മര്യാദയല്ലോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഹോട്ടൽ മുറിയിൽ ഈ നേരത്തൊരു പെൺകുട്ടി വരികയെന്ന് വെച്ചാൽ എത്ര സംസ്കാര സമ്പന്നൻ. ഒരു ചെറുപ്പക്കാരനെ മാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ നിങ്ങൾ എവിടെ പോയാലും എനിക്ക് അന്വേഷിച്ച് വന്നേ പറ്റൂ. നല്ല ഹോബിയാണ്. ഹോബിയല്ല, ജീവിതമാണ്. നാം വിവാഹം കഴിച്ചില്ലെന്നേ ഉള്ളൂ ജഗദീഷ്. എല്ലാ രീതിയിലും നാം ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരുന്നു. അതുകൊണ്ടെന്താ? ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാരും കല്യാണം കഴിക്കാറില്ല. ഇതുകൊള്ള ഇവിടെ കരയരുത്. ഇത് എന്റെ മുറിയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് കരയുന്നത് കണ്ടാൽ ആളുകൾക്ക് പലതും പറയാനുണ്ടാവും. പറയട്ടെ, അവരെല്ലാം കേൾക്കട്ടെ, അവരും അറിയട്ടെ നിങ്ങളുടെ ശരിയായ രൂപം. Get out, please. എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ പുതിയ ആൾക്കാരെയാണ് നീന്തൽ പഠിപ്പിക്കാൻ ഇഷ്ടമെന്ന്. നിങ്ങളിപ്പോൾ ആരെയാണ് നീന്തൽ പഠിപ്പിക്കുന്നതെന്നും എനിക്കറിയാം. അറിഞ്ഞതുകൊണ്ട് യാതൊരു വിരോധവും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്റേതാണ്, എന്റേത് മാത്രമാണ്. നിങ്ങളെ മറ്റൊരു സ്ത്രീ സ്വന്തമാക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അനുവദിക്കുകയുമില്ല. അതൊക്കെ തന്റെ വെറും ധാരണകൾ മാത്രമാണ് അൽസവത്തെ. ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്നത് വെള്ളത്തിൽ വെച്ചാ. വെള്ളത്തിൽ വെച്ച് ഞാൻ തന്നോട് പലതും പറഞ്ഞു. അതിലേറെ പലതും താൻ എന്നോടും പറഞ്ഞു. അതൊക്കെ പണ്ട് കാർന്നവന്മാർ പറയുന്നത് പോലെ വെള്ളത്തിൽ വരച്ച വരകളായിട്ട് കണക്കാക്കിയാൽ മതി. അതാണ് അതിന്റെ ഒരു ബുദ്ധി. ആരാ സാറേ അത്? ആ ഒരു ജലരേഖ. സന്തോഷം. ഇപ്പൊ വന്നായാലും നന്നായി. ഒരു മിനിക്കൂടെ കഴിഞ്ഞതെങ്കിൽ ഞാൻ ഇടിച്ച അകത്ത് കയറിയത്. ആൾക്കാർ പറയും അല്ലാതെ എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല. അവർക്ക് അങ്ങനെ മരിക്കാൻ ഒക്കെയല്ലെന്ന്. കാരണം അവരുടെ ജാതകത്തിൽ ഇപ്പൊ മരണമില്ല. മരണമല്ല എന്ന് പറയുമ്പോ പിന്നെ വരുന്നത് ഇപ്പൊ കൊലപാതകമാ. അതിപ്പോ എങ്ങനെയാണെന്ന് എനിക്കോ നിങ്ങൾക്കോ തീരുമാനിക്കാൻ പറ്റുകയല്ലോ. തീരുമാനിക്കേണ്ട കോടതിയല്ലേ. ഞാൻ എങ്ങനെ കഴിയുന്നത് സാർ അറിയോ? ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത്? ഇതെന്തൊരു ജോലിയാണെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ നിങ്ങൾ വരിക, ഇവിടെ ഒന്ന് ഹോസ്റ്റലിൽ താമസിക്കുക, അവർക്ക് സാരിയും ബ്ലൗസും ഒക്കെ മാറ്റി കൊടുക്കുക, ഒറ്റ ഹോട്ടലിൽ പോയി താമസിക്കുക എന്നൊക്കെ പറഞ്ഞ എനിക്ക് പറയാൻ. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി ക്ഷോഭിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഒക്കുന്നു. ഞങ്ങൾ ബുദ്ധിമുട്ടി അന്നും തരം കഴിയുന്ന ആൾക്കാരാ.
എന്റെ കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്നു എന്റെ മോള്. താങ്കൾ അവരുടെ തല്ലറ നിലപാടൊന്ന് കാണണം. 3 ദിവസമായിട്ട് ജലപാനം കഴിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നു. നിങ്ങളുടെ മകൾ മരിച്ച വേദന ഞാൻ മനസ്സിലാക്കും. എന്തുകൊണ്ട് അച്ഛൻ എന്ന നിലയിൽ എന്റെ ദുഃഖം നിങ്ങൾ അറിയുന്നില്ല? എന്റെ എല്ലാമാണ് എന്റെ മകൻ. അവന്റെ മുഖം പ്രസന്നമായി കണ്ടിട്ട്, അവന്റെ ശബ്ദം കേട്ടിട്ട് ദിവസങ്ങളായി. എന്റെ മകനെ നന്നാക്കാൻ വേണ്ടി, അവനൊരു പുതുജീവിതം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മകളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ സാർ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ? ഇതിനൊരു പരിഹാരം കാണണ്ടേ? നിങ്ങൾ ധൈര്യമായിരിക്കും. എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കസ്റ്റഡിയിലെടുക്കാനുള്ള ഏർപ്പാട് ഇവിടെ ഒരു പോലീസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ ഈ ഹോട്ടലിലെ സ്റ്റാഫ് എന്ന നിലയിൽ നിങ്ങൾക്ക് ആരെപ്പറ്റിയും സംശയം തോന്നില്ല? ഞാൻ ഇവിടുത്തെ മാനേജരാ. ഇത്രയും കാലം ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ താമസിച്ച വിവരം ഞാൻ അറിഞ്ഞിട്ടേയില്ല. അത്രയ്ക്ക് പോയിട്ടാണ്. ഇന്നലെ ഇവിടെ എത്ര മുറിയിൽ ആൾക്കാരുണ്ടായിരുന്നു? 8 മുറിയിൽ. നേരം വിളിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും വെക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? വെക്കേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരാളെ കാണാതായിട്ടുണ്ട്. ആരാണ്? എന്താ ചിരിക്കുന്നേ? അയാൾ ഒരു അരക്കിറുക്കനാണ് സാർ. കഥ എഴുതാനാണെന്നും പറഞ്ഞ് മുറി എടുത്ത് താമസിച്ചിട്ട് കഥയൊന്നും എഴുതാറില്ല. ഓഹോ, അപ്പോ അയാളുടേതാണ് വെള്ളത്തിൽ കിടന്ന കസേര. അല്ല, ഈ കസേര വെള്ളത്തിൽ വരാൻ കാരണം? ഞങ്ങൾ അയാളെ പറ്റി കൂടുതൽ ചിന്തിക്കാറില്ല. ചില ദിവസം ബോട്ടും എടുത്ത് ലേക്കിന്റെ നടുക്ക് പോയിരിക്കും. ഇവിടെ ഇരുന്നാൽ എഴുതാൻ മൂടില്ലത്രേ. ഇനി ഇയാൾക്ക് വല്ല അപകടവും പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നേൽ തെറ്റൊന്നുമില്ലല്ലോ. ഒന്നും പറയാൻ പറ്റില്ല സാർ. കാരണം ഈ ലേക്കിൽ അടിയൊഴുക്കുണ്ട്. 3-4 വർഷം മുമ്പ് ഒരു ബോട്ട് മറിഞ്ഞിട്ട് 4 മൃതദേഹങ്ങൾ ഇന്നു വരെ കിട്ടിയിട്ടില്ല. സാറിന് ഡ്യൂട്ടി ടൈം അല്ലേ? അതെ. കേൾക്കോ, നിങ്ങളുടെ ഡ്യൂട്ടി ടൈം എപ്പോഴാണ്? രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെ അല്ലേ? അതെ. എന്താ പേര്? ഭാസ്കരൻ. ഭാസ്കരൻ പോയി ചായ കൊണ്ട് കൊടുക്കണ്ടേ? കേൾക്കുള്ളൂ, ഇപ്പൊ തിരക്കൊന്നുമില്ല. ആ, പോണം. അവരിവിടെ ആദ്യമായി താമസിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നു? അതെ. അല്ല, ടെലിഫോൺ ഓപ്പറേറ്റേഴ്സിനോട് ചോദിച്ചാലല്ലേ ഹോട്ടലിലെ രഹസ്യ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. മരിച്ചുപോയ ഈ പെൺകുട്ടിയെ പുറത്ത് നിന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടായിരുന്നു? മിസ്റ്റർ കെ പി ആർ വർമ്മ ഇങ്ങോട്ട് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ആര്? ആ കൊച്ചുകുട്ടിയുടെ അച്ഛൻ. അത് ശരി. അല്ലാതെ വേറെ ആരും വിളിക്കാറില്ല? പിന്നെ ഇവിടെ താമസിച്ചിരുന്ന ബേബി പോളും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. എന്തിനാ കാണിക്കുന്നേ? ഫോൺ ചെയ്യാന്ന് വെച്ചാൽ എന്തുവരെ ഫോൺ ചെയ്യലായിരുന്നു? അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് ഫോൺ ടാപ്പ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടല്ലേ? ഇല്ല, എപ്പോഴും ഇല്ല. ബോറടിക്കുമ്പോ അതും ഇങ്ങനെയുള്ള ഫോൺ കോൾ ആവുമ്പോ. ആ വേണേ, ആരാണ് ഈ ബേബി പോൾ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബേബി പോൾ. ഏയ്, ഞാൻ വിഷ് ചെയ്തിട്ട് നിങ്ങൾ എന്താ തിരിച്ചു വിഷ് ചെയ്യാത്തത്? നിങ്ങൾ എന്താ വിഷ് ചെയ്തില്ലല്ലോ. ഞാൻ വിഷ് ചെയ്തു. നിങ്ങൾ വിഷ് ചെയ്ത ബേബി പോളിനല്ലേ? ഞാൻ ബേബി പോളല്ല. നിങ്ങളുടെ പേരെന്താ? ജഗദീഷ്. ക്ഷമിക്കണം, നിങ്ങൾ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര തവണ പേര് മാറ്റും? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യാ, ഇറ്റ്സ് മൈ ബിസിനസ്. ഐ ആം ഇൻസ്പെക്ടർ മോഹൻ. ഗസ്റ്റ് ഹൗസിൽ വെച്ച് മരിച്ച ലതികയുടെ മരണത്തെ പറ്റി അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. എനിക്ക് നിങ്ങളായിട്ട് അല്പം സംസാരിക്കണം. ഇറ്റ്സ് എ പ്ലഷർ. അല്ല, ഈ ജഗദീഷ് എന്നുള്ള നല്ല പേരാണല്ലോ. ആണോ? പിന്നെ വളരെ നല്ല പേരല്ലേ. പിന്നെ എന്തിനെ പേര് മാറ്റി ബേബി പോളെന്നാക്കിയത്? ഞാനൊരു സ്വിമ്മിംഗ് കോച്ചല്ലേ, ധാരാളം പരിചയക്കാരുള്ള സ്ഥലം. സത്യത്തിൽ മാനസികവും ശാരീരികവുമായ ഒരു വിശ്രമത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ പോയത്. എന്റെ സ്വന്തം പേരിൽ അവിടെ താമസിച്ചാൽ ഒരുപാട് അനോണിമസ് കോൾ വരും, ധാരാളം ആളുകളും. ഈ പെൺകുട്ടി മരിച്ചതുകൊണ്ടാണല്ലോ ഈ പേര് മാറ്റത്തിന് ഒരു പ്രസക്തി ഉണ്ടായത്. പേര് മാറ്റത്തിൽ എന്തിരിക്കുന്നു സാറേ? ഈ രാജ്യത്ത് എത്രയോ ആളുകൾ എത്രയോ പേരിൽ എത്രയോ ബാങ്കുകളിൽ എത്രയോ അക്കൗണ്ട് തുടങ്ങുന്നു. ഈ പേരുമാറ്റം ഒരു പാതകമാണെങ്കിൽ ആദ്യം ബാധിക്കേണ്ടത് അവരല്ലേ? സംഭവ ദിവസം നിങ്ങൾ രാവിലെ സ്ഥലം വിട്ടല്ലേ? രാവിലെ സ്ഥലം വിട്ടില്ല, ഞാൻ തടാക തീരത്ത് പോയി മൃതദേഹം കണ്ടു, അതിനുശേഷം സ്ഥലം വിട്ടു. കാര്യം അത്ര സുഖകരമായ ഒരു കാഴ്ചയല്ലല്ലോ ഈ മൃതദേഹം കണ്ടു നിൽക്കുക എന്ന് വെച്ചാൽ. അതും പിന്നെ നമുക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടികളാവുമ്പോ. നിങ്ങളും ആ കുട്ടിയുമായി സ്നേഹത്തിലായിരുന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിയോജിക്കുമോ? വേണമെങ്കിൽ യോജിക്കാം, അല്ലെങ്കിൽ വിയോജിക്കാം. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയാവുന്ന ആളുകളായിരുന്നു.
സ്വിമ്മിംഗ് പൂളിൽ പതിവായി വരുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ മറ്റ് ക്ലയൻസിനോടുള്ള ബന്ധം എനിക്ക് ആ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നോ കാമിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ കുറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം എന്റെ മനസ്സ് ഞാൻ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പോട്ടെ. തോന്നിയുള്ളോ എന്താ അല്ലെ ഈ വഴിയെ പോകുന്നവരെ പിടിച്ച് വെള്ളത്തിലാക്കാം. അല്ല പോരുന്നോ? ഇല്ല ഇപ്പൊ സമയത്തില്ല. പിന്നെ കാണാം. ഓക്കെ റൈറ്റ്, താങ്ക് യു വെരി മച്ച്. എന്താ മോനെ ഇങ്ങനെ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഡോക്ടർ അങ്കിൾ അല്ലേ ചോദിക്കുന്നത്? എന്താ മോനെ ഒന്നും മിണ്ടാത്തത്? ഡോക്ടർ മിസ് വർമ്മ, മനസ്സുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ഹി വിൽ ബി ഓൾറെഡി മീഡിയേറ്റ്. എല്ലാ ഡോക്ടർമാരും പറയുന്ന പതിവ് വാക്യം എന്നല്ലാതെ ഞാനിത് എങ്ങനെ വിശ്വസിക്കും മിസ്റ്റർ വേണുഗോപാൽ? ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാത്ത മിന്നലിന്റെ വേഗത്തിൽ ഓടിച്ചാടി നടന്ന എന്റെ മകനെ ഈ നിലയിൽ കാണുകയെന്ന് വെച്ചാൽ അത് സ്വാഭാവികമാണ്. മരിച്ചുപോയ ടീച്ചറുമായി ആ കുട്ടിക്കുണ്ടായ വൈകാരിക ബന്ധം അത്രത്തോളം വലുതാണ്. ആ മരണം ആ കുട്ടിയെ ഏൽപ്പിച്ചിട്ടുള്ള ഡിപ്രഷനാണ്. അത് മാറണമെങ്കിൽ അല്പം സമയമെടുക്കും. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കും ഒരു അച്ഛൻ എന്ന നിലയിൽ നിങ്ങൾക്കും ചെയ്യാവുന്ന ഏക കാര്യം ഏറ്റവും പ്രസന്നമായ മാനസികാന്തരീക്ഷം ആ കുട്ടിയെ നൽകുക എന്നതാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ വേണുഗോപാൽ. ഹലോ മോഹൻ, വരൂരിക്കും. എന്താ ഡോക്ടർ ഇവിടെ? ഇദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ എന്റെ പേഷ്യന്റാ. എന്തുപറ്റി? പ്രത്യേകിച്ച് അസുഖമായിട്ടൊന്നുമില്ല, ഒരു ചെറിയ മൂഡ് ഓഫ്. അയ്യോ, ഞാൻ കുറഞ്ഞല്ലോ. ഞാൻ വന്നതും ആ കുട്ടിയെ കാണാനായിട്ടാ. ഇങ്ങനെ മൂഡ് ഓഫ് ആണെങ്കിൽ. മിസ് മോഹൻ, ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾ ആ കുട്ടി ഇപ്പോൾ കാണരുതെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മുഴുവൻ മരിച്ചുപോയ ആ സ്ത്രീയെ കുറിച്ചായിരിക്കും. അവരുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇന്നത്തെ ചുറ്റുപാടിൽ ആ കുട്ടിക്ക് താങ്ങാനാവില്ല. അത് നിങ്ങളുടെ ഭാഗം. ഞാനൊരു ഇൻസ്പെക്ടറാണ്, കൂടാതെ ഈ കേസിന്റെ ചുമതല നോക്കുന്ന ആളും. ആ നിലയ്ക്ക് ആ കുട്ടിയെ നേരിട്ട് കാണുക, മനസ്സിലാക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. നിങ്ങൾ ഡോക്ടറുടെ ഭാഷയിൽ സംസാരിക്കുന്നു, നിങ്ങൾ ഇൻസ്പെക്ടറായി സംസാരിക്കുന്നു. പക്ഷേ ജീവച്ഛവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മകനെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അച്ഛന്റെ മനോവേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അപ്പോൾ ഞാൻ ഇറങ്ങിട്ട് മിസ് വർമ്മ. ഞാനും ഇറങ്ങുന്നു. സൗകര്യം പോലെ വരാം. സോറി ഫദർ. ഈ റൂമിലാണ് ആ കുട്ടി താമസിച്ചിരുന്നത് അല്ലേ? നിങ്ങളാണ് ഈ ഫ്ലോറിൽ ജോലി ചെയ്തിരുന്നത്? ഞങ്ങൾ വെയിറ്റേഴ്സിന് ഷിഫ്റ്റ് ആണ് സാർ. ഓരോ മാസം ഓരോ ഫ്ലോറിലാണ്. ഇപ്പൊ ഈ മാസം എനിക്ക് ഇവിടെയാണ്. നിങ്ങൾക്ക് ഈ മരണത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്, പക്ഷെ പറഞ്ഞാ സാർ വാദിയെ പ്രതിയാക്കുമോ? നിങ്ങൾ പറയണം. ഞാൻ ഒരാളെ സംശയിക്കുന്നുണ്ട് സാർ. 108 സാറും മരിച്ചുപോയ പെൺകുട്ടിയുമായി അല്പം അടുപ്പത്തിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. സംഭവ ദിവസം രാത്രി ഐ ആം സോറി. നിങ്ങളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എനിക്ക് മാനസികമായ പ്രയാസമുണ്ട്. പക്ഷേ ഇതിന്റെ തൊഴിലിന്റെ ഭാഗമായി പോയില്ലേ? അയാൾ എന്നെ ചതിച്ചു, അയാൾ എന്റെ ജീവിതം തുലച്ചു. അല്ല, ഇത്രയും വേദന ഉണ്ടാകും കാരണം? എനിക്ക് വേദനയുണ്ടാകും കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ അയാൾ എന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. വേറൊരു പെൺകുട്ടി രാത്രി അയാളുടെ മുറിയിൽ പോകുന്നത് ഞാൻ കാണേണ്ടി വന്നു. അതെ, ആ മരിച്ച പെൺകുട്ടി രാത്രി അയാളുടെ മുറിയിൽ പോകുന്നത് ഞാൻ കണ്ടു. അയാളത് ചെയ്തിരിക്കും. അയാൾക്കൊരു പെൺകുട്ടിയെ നിഷ്പ്രയാസം കൊല്ലാൻ കഴിയും. നിങ്ങൾ എന്തായി പറയുന്നത്? അതെ, അയാളെ മാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത എന്നെ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പറയാൻ അയാളുടെ നാവിന് ശേഷിയുണ്ടെങ്കിൽ അയാൾക്കത് ചെയ്യാൻ കഴിയും. അയാളത് ചെയ്യും, അയാളത് ചെയ്തിരിക്കും.
മോനെ, മോൻകുട്ടാ, നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? വാ പറയട്ടെ. നീ ആഹാരം ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു, പാഠമൊന്നും പഠിച്ചില്ലെന്ന് അറിഞ്ഞു. ഡാഡി, ഞാനൊരു കാര്യം പറഞ്ഞ ഡാഡി കേൾക്കൂ. എന്താ മോന് വേണ്ടത്? നമുക്ക് ഗസ്റ്റ് ഹൗസ് പോവാൻ ഡാഡി. എന്തിനാ അവിടെ പോകുന്നത്? നിനക്ക് പേടിയാവില്ലേ? ഇല്ല ഡാഡി, നമുക്ക് പോവാം. നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കില് നമുക്ക് പോവാം, നാളെ തന്നെ പോവാം. ഇത് എപ്പോ വന്നു എന്നെ മനസ്സിലായില്ലേ? ആസ്കരം. അത് ശരി, അങ്ങനെ എന്നത്തെ കാലം. മിസ്റ്റർ ജി കെ രാജ, ഹലോ. എന്റെ ഒരു കസേര ജി കെ രാജ, ഡിറ്റക്റ്റീവ് സ്റ്റോറി റൈറ്റർ. അത് അവിടെ നിന്ന് കൊണ്ടുവന്നില്ലയോ? എങ്ങനെ അറിഞ്ഞു? കസേര ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ കസേര ഞാൻ, ആ കസേര ഉണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റത്തുള്ളൂ. മൂന്ന് ചാപ്പത്തിൽ എഴുതാനുണ്ട്. മോനെ, മോൻകുട്ട, എന്താ മോനെ ആലോചിക്കുന്ന? നീ ഇവിടെ വന്നിട്ടും തീരെ ഹാപ്പി ആയില്ലല്ലോ. നിനക്കിന് എന്താ വേണ്ടത്? ഡാഡിയോട് പറ നമുക്കിവിടെയൊക്കെ ഒന്ന് നടക്കാൻ പോവാം, ചുമ്മാ കാറ്റ് കൊള്ളാൻ. യെസ്, അതെ, ഗുഡ് ഈവനിങ്. ഞാൻ ഐ ജിയുമായി ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ, ഇതേപ്പറ്റി ഓർമ്മിപ്പിക്കാൻ തന്നെ. ഓഹോ, ഇല്ല മിസ്റ്റർ മോഹൻ, സംഗതി കുറെ വലിഞ്ഞു നീണ്ടു പോകുന്നത് പോലെ തോന്നുന്നു. കാര്യം എന്തു തന്നെ ആയാലും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കണ്ടെത്തിയേ പറ്റൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ദുഃഖം കാണുമ്പോൾ, എന്റെ മകന്റെ നില കാണുമ്പോൾ, യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നവരെ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുമെന്ന് തോന്നുന്നു. അതെ, ഓക്കെ. മോനെ,
എന്താണ് എന്ത് പറ്റി? ഡാഡി എന്തിനാ എപ്പോഴും പോലീസിനെ വിളിച്ച് പറയുന്നത്? നീ നോക്കിയോ, നിന്റെ ഡാഡി കണ്ടുപിടിച്ചു. നിന്റെ ടീച്ചറുടെ മരണത്തിനിടയാക്കിയത് ആരായാലും ശരി, ഡാഡി പോലീസിനെ കൊണ്ട് കണ്ടുപിടിക്കും. ഡാഡി എപ്പോഴും ഇങ്ങനെ പോലീസിനെ വിളിച്ച് പറഞ്ഞ അവരെന്നെ പിടിച്ചോണ്ടു പോവും. എന്താ മോനെ നീ പറയുന്നത്? ടീച്ചറും ഞാനും അന്ന് ബോട്ടിൽ പോയപ്പോല്ലേ ടീച്ചർ ബോട്ടിന്ന് വീണത്. ടീച്ചറും നീയും ബോട്ടിൽ പോയോ? ടീച്ചർ ബോട്ടിൽ നിന്ന് വീണോ? നീ എന്താ പറയുന്നത്? ഡാഡി ആരോടും പറയരുത്, ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ നീന്തലോടിപ്പിച്ച ആളും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചറോട് എപ്പോഴും പറയുന്നതാ അയാളെ കാണാൻ പോരുതെന്ന്. ടീച്ചർ അന്ന് രാത്രി പോകത്തില്ലെന്നും പറഞ്ഞതാ. ഞാനൊന്ന് ഉറങ്ങാതെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ടീച്ചർ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഞാൻ തുഴയാൻ പോവാം. തുഴയാനോ ഈ നേരത്തോ? വേണ്ട വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഞാൻ വരുന്നില്ല, ടീച്ചർ പോയിക്കോ. വിട്ടു ശംഭു, എന്നാ ഞാനും കൂടെ വരാം. എന്താ ശംഖു, ടീച്ചർ കാര്യാ ഏറ്റവും ഇഷ്ടം? ശംഖുവിനെ കള്ളം പറയരുത്. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ ടീച്ചർ പിന്നെ എവിടെ പോയിരുന്നത്? അത് പിന്നെ ഞാൻ ഇപ്പൊ പോയി മരിക്കും. എന്റെ കണ്ണോണ്ട് കണ്ടതാ. എന്ത് കണ്ടു? ഞാനേ പകൽ എഴുതൂല, കരയ്ക്കിരുന്ന് എഴുതൂല. എനിക്ക് സ്വല്പം വെള്ളമൊക്കെ അടിച്ച് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് എഴുതണം, എന്നാലേ ശരിയാകത്തുള്ളൂ. അപ്പം രാത്രി ഞാൻ കണ്ടു ഇവർ ബോട്ടെ കയറി പോകുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി ഇവർ പ്രേതങ്ങളാണെന്ന് തോന്നി. പക്ഷെ പിന്നല്ലേ മനസ്സിലായത്. കുറേ കഴിഞ്ഞപ്പം നിലവിളി ബഹളം. ഞാൻ കേട്ടതാ. ഒരരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോ
ഞാൻ അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മുമ്പേ എന്നെ പിടിച്ചകത്താക്കത്തില്ലയോ? ആ കസേര എനിക്ക് താന്നേ, പോയിട്ട് മൂന്നാല് ചാപ്റ്റർ എഴുതാനുള്ള സുരേന്ദ്രൻ ആ കസേര കൊടുത്തേക്കും. ഐ എക്സ്പ്രസ് മൈ സെൻസിയർ താങ്ക്സ് ഫോർ കീപ്പിംഗ് ദിസ് ടേപ്പ് പ്രോപ്പർലി സുരേന്ദ്രൻ. അപ്പോഴേ നമുക്ക് വേണേ ആ പെണ്ണിനെ ഇനി വരുത്താം. അരേ, മരിച്ചു പോയ പെണ്ണിനെ പ്രേതത്തിനെ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, മണക്കാനും പറ്റും. ആ ഈ പ്രേതങ്ങളെ പറ്റി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുതിയ തിയറിയാണ്. അതായതിപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒറ്റയ്ക്ക് ആ സ്ഥലത്ത് വന്ന് അയാളുടെ പേര് മൂന്ന് തവണ പറഞ്ഞ് ഉറക്ക വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ ആൾ ഇവനോട് തിരിച്ചു വരും. Thank you.